ഒരു സലഫി പണ്ഡിതനും ആ ഹദീസ് ശിർക്കാണെന്ന് പറഞ്ഞിട്ടില്ല. ഒരിക്കലും ഈ ഇതിന്റെ പേരിൽ ഈ പ്രസ്ഥാനത്തിന്റെ ഒരു പോറൽ ഏൽക്കണമെന്ന് നമ്മൾ ആരും ആഗ്രഹിക്കുകയില്ല. കാരണം ഈ പ്രസ്ഥാനത്തെ പിന്നെ മറികടക്കാൻ ഒരു പ്രസ്ഥാനവും ഇന്നിവിടെ ഇല്ല. ആദർശം ഇസ്ലാമിന്റെ അടിസ്ഥാന സിദ്ധാന്തമായ തൗഹീദ്, ആ ആദർശം ഇവിടെ ജനങ്ങളോട് പറയാൻ ഇന്ന് യഥാർത്ഥത്തിൽ ഈ പ്രസ്ഥാനത്തിന് മാത്രമേ അർഹതയുള്ളൂ. അതുകൊണ്ട് അവരുടെ ആ ബാധ്യത സുഗമമായി നമുക്ക് നിർവഹിക്കേണ്ടതുണ്ട്, നിലനിൽക്കേണ്ടതുണ്ട്. ഒരു ഭിന്നിപ്പും ഉണ്ടാകാൻ പാടില്ല. ഇത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സംവാദത്തിൽ വിഷയം അവതരിപ്പിച്ച റബ്ബാരാണ് നമ്മോട് സംസാരിച്ചത്. സമസ്തയുടെ അന്ധവിശ്വാസത്തിന്റെ കരാളഹസ്തത്തിൽ നിന്ന് വളരെ വലിയ വരുമാനങ്ങളും സുഖങ്ങളും ഉണ്ടായിട്ട് അതെല്ലാം തൊടിച്ച് ഇസ്ലാമിക പ്രസ്ഥാനത്തിലേക്ക് വന്ന് തന്നാൽ കഴിയുന്ന രൂപത്തിൽ ആദർശ പ്രബോധന പ്രചരണത്തിൽ പങ്കെടുത്ത ഈ വൃദ്ധന്റെ, ഈ വൃദ്ധനായ അല്ലെങ്കിൽ വന്ധവയോധികനായ ഈ പണ്ഡിതന്റെ ഈ ഖിലാസ് പോലും ഈ രണ്ട് വ്യക്തികൾക്ക് അവിടെ ഉണ്ടായില്ലല്ലോ, അതവർ കാണിച്ചില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, സഹോദരൻ എന്ത് പറ്റിപ്പോയി അവർക്ക്? നിങ്ങൾ ആലോചിച്ച് നോക്കും. യാതൊരു തരത്തിലുള്ള കൂസനമില്ലാതെ ഈ പണ്ഡിതന്മാര് അവർക്ക് വേണ്ടി അനവധി ഇൽമുകൾ പകർന്നു കൊടുത്ത, ഇന്നും തൗഹീദിൽ അധികമായി നിലനിൽക്കുന്ന ആളുകളെ അവിടെ വെച്ച് പച്ചയ്ക്ക് നിഷേധിക്കുന്ന അല്ലെങ്കിൽ ശിർക്ക് ആരംഭിക്കുന്ന ഒരവസ്ഥാ വിശേഷം അവർക്ക് കടന്നു വന്നു. ഇങ്ങനത്തെ ഒരു ഗതികേടും വിദ്യാഭ്യാസത്തിന് ഉണ്ടായിട്ടുണ്ടോ? 2004 സഹോദരങ്ങളെ, കേരള ജമിയത്തിൽ അവരുടെ പ്രതിനിധിയായിക്കൊണ്ട് മണ്ണാർക്കാട് വെച്ച് സംവാദം നടന്നു. ആ സംവാദത്തിൽ ആരാ പ്രതിനിധിയായി വന്നത്? കെ കെ സക്കരിയ സലാഹി. ഈ പ്രദേശത്ത് പരിചയമുള്ള, ഇവിടെ താമസിക്കുന്ന ഇവിടുത്തുകാരനായ, ഇപ്പോൾ ഇവിടുത്തുകാരനായ ഡോക്ടർ കെ കെ സക്കരിയ സലാഹിയെ കേരള ജമിയത്തുലമയുടെ ആർജവമുള്ള പണ്ഡിതന്മാർ സംവാദത്തിന് പ്രതിനിധിയായി വിട്ടു. അങ്ങനെ അവിടെ പോയി കേരളത്തിൽ ശിർക്കും ബിദാത്തും ഖുറാഫാത്തും കെട്ടിപ്പടുക്കുവാൻ വ്യാജമുഖാമുഖങ്ങളുമായി വലിയ പണ്ഡിതന്മാരാണെന്ന് പറഞ്ഞ് തക്ബീർ ചൊല്ലി ആദരിച്ച സുലൈമാൻ സഖാഫിയും അലവി സഖാഫിയും, ആ സുലൈമാൻ സഖാഫി അലവി സഖാഫി അവിടെ വന്നു. ചോദ്യ ശരങ്ങൾ സഖരിയ സലാഹിന്ന് ലഭിച്ചു. ഉത്തരം പറയാൻ കഴിയാതെ വിയർത്തു. അവസാനം അവർ പറഞ്ഞ ഉത്തരങ്ങൾക്ക് ഓരോന്നും പ്രാമാണികമായി ഗണിച്ചു. നിലനിൽപ്പില്ലാതെ കച്ചിത്തീന്റെ നിലക്ക് ഈ ഹദീസ് എടുത്തിട്ടു. ജിന്നും മലക്കും ഇസ്ലാസ് എടുത്തിട്ടു. അന്ന് കൃത്യമായി സക്കരിയ സലാഹി കൊടുത്ത മറുപടിയെ നിങ്ങൾ കൊടുക്കാവൂ എന്ന് ലബ്ബാദാരി പറഞ്ഞില്ലേ? സക്കരിയ സലാഹി വിഷയം അവതരിപ്പിക്കുമ്പോഴും അതുപോലെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുമ്പോഴും ചോദ്യം ഉന്നയിക്കുമ്പോഴും എല്ലാം ആ സദസ്സിൽ അനീഫ് കായക്കൊടി ഇരിക്കുന്നുണ്ട്, അതുപോലെ മജീദ് സലാഹി ഉണ്ട്, ഹംസലാഹദി ചെങ്ങല്ലീരുമുണ്ട്, എല്ലാ പണ്ഡിതന്മാരും ഉണ്ട്. അവിടെ വെച്ചാണ് സുലൈമാൻ സഖാഫി മാലിയേക്കൽ ചോദിക്കുന്നതെന്ത്? യാ ഇബാദല്ലാഹീനോനി എന്ന് പറയുന്ന ഒരു ഹദീസില്ല. ആ ഹദീസില് യഥാർത്ഥ വിജനമായ പ്രദേശത്ത് എത്തുമ്പോൾ അവിടെ ശബ്ദം കേൾക്കുന്ന പരിസരത്ത് മലക്കും ചിന്നും ഉണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് അല്ലാഹു നബിമലെ എന്ന് വിളിച്ചാൽ ആ വിളി യഥാർത്ഥത്തിൽ സഹായത്തേട്ടമാണെങ്കിൽ മരിച്ചുപോയവരെ ഒരു സഹായം തേടാൻ തെളിവില്ലേ എന്ന് പറഞ്ഞു. അന്ന് സക്കരിയ സലാഹി പറഞ്ഞു എന്ത്? അത് ദുർബലമായ ഹദീസാണ്. നമ്മൾ ഇവിടെ സംവാദത്തിന് വ്യവസ്ഥ എഴുതിയത് ഖുർആനും സഹിയായ ഹദീസുമാണ്. ദുർബലമായ ഹദീസ് നിങ്ങൾ തെളിവിൽ കൊണ്ടുവരാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അതിനെ പറ്റി ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നിങ്ങൾ അതിന്റെ പിന്നെ ഉദ്ധരണി വായിച്ചിട്ട് ഏതെങ്കിലും നിലക്കത് സ്വീകാര്യമാണെന്ന് നിങ്ങൾ വായിച്ചാൽ പോലും നിങ്ങളുടെ തർക്കത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വാദത്തിൽ അതിൽ തെളിവില്ല. ഞാനെന്താ, അതിൽ തർക്കത്തിലിരിക്കുന്ന ഇസ്തിഹാസയില്ല, തർക്കത്തിരിക്കുന്ന ഇസ്തിഹാസയില്ല. അതുകൊണ്ട് അവിടെ വെച്ച് നിങ്ങൾ മൃതിശേഖരനെ വിളിച്ച് അത് ശിർക്കല്ലേന്ന് അതിനുള്ള തെളിവാങ്ങൾ കൊണ്ടുവരണ്ടേ എന്ന് പറഞ്ഞു. അന്ന് ആ ഉത്തരം കിട്ടിയതോടുകൂടി സഖാഫികൾ അവിടെ ഇരുന്നു. പിന്നെ അവർ മിണ്ടിയിട്ടില്ല ഹദീസ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് ശിർക്കം ബാധമാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, കേരള ജമിയത്തുലമയുടെ പിൻബലത്തിലും അംഗീകാരത്തിലും എത്ര സംവാദങ്ങൾ പിന്നീട് സക്കരിയ സലാഹി പങ്കെടുത്തു? അതുപോലെ തന്നെ എത്രയോ എത്രയോ സംവാദങ്ങളിൽ പങ്കെടുത്തു, എത്രയോ മുഖാമുഖങ്ങളിൽ വെള്ളനങ്ങളിൽ പങ്കെടുത്തു അല്ലേ? എന്നിട്ട് ആരെങ്കിലും അദ്ദേഹത്തെ തിരിച്ചുവിട്ടോ? ഇല്ല, ഒന്ന് കേട്ടോളൂ. യു എസ് എയിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? പ്രാർത്ഥനയുടെ പര്യായമായ സഹായം തേട്ടം, അല്ലാതെ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ട തവസ്സുൽ അവിടെ ഹദീസുള്ളത് യാ മുഹമ്മദ് ഇന്നി തവജ്ജഹ്തു ബിക, മുന്നിലുള്ള നബിയോട് പറയുകയാണ്, നബിയെ നിങ്ങളെ കൊണ്ട് ഞാൻ മുന്നിലുണ്ട്. അപ്പൊ മുന്നിലുള്ള റസൂലുള്ളാഹിനോട് പറഞ്ഞല്ല, അസാന്നിധ്യത്തിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അസാന്നിധ്യത്തിൽ വെച്ച് പറഞ്ഞത്. അതാണ് ഇവിടെ തെളിയിക്കേണ്ടത്. പിന്നെ യാ ഇബാദല്ലാഹി അഗീസൂനി എന്ന് കൽപ്പനയുണ്ട്. അവിടെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിങ്ങൾ എത്തിപ്പെട്ടാൽ നമ്മൾ രണ്ടാമത്തെ പ്രമാണം എഴുതുമ്പോ സഹീഹായ ഹദീസ് എന്നൊരു നിബന്ധന വെച്ചിട്ടുണ്ട്. അതെന്തിനാരിയോ, ഇതുപോലുള്ള ദുർബല ഹദീസുകൾ നിങ്ങൾ ഇവിടെ കൊണ്ടുവരാതിരിക്കാൻ വേണ്ടിയാണ്. ദുർബലമാണ് ഹദീസ്, അതിന്റെ ദുർബലത ഹദീസ് പണ്ഡിതന്മാര് വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതെങ്കിലും വസ്തു നിങ്ങൾക്ക് നഷ്ടപ്പെട്ടാൽ
ഏതെങ്കിലും സ്ഥലത്ത് നിങ്ങൾ ഒഴിഞ്ഞ സ്ഥലത്ത് എത്തിപ്പെട്ടാൽ അള്ളാഹുവിന്റെ അടിമകളെ സഹായിക്കണം. അത് ഏതെങ്കിലും പ്രത്യേക ആളുകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് പറയുന്ന ഒരു സംഗതിയല്ല, തർക്കത്തിലുള്ള ഇസ്തിറാദയല്ല. ഒരു വിജനമായ സ്ഥലത്ത് നമ്മൾ എത്തിപ്പെട്ടാൽ നമ്മളെ വിളി കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടാകുമെന്ന ഉദ്ദേശത്തോടെ ഒരാൾ വിളിച്ചു പറയുന്നതാണ് ഇബാദല്ലാ ഗൈസൂനി എന്ന് വിളിച്ചു പറയുന്ന ദൂരത്ത് മനുഷ്യരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർ സഹായിക്കട്ടെ, അതല്ലെങ്കിൽ ആ പ്രദേശത്തുള്ള അദൃശ്യ ശക്തികളായ മലക്കുകളോ മുസ്ലിം ജിന്നുകളോ സഹായിക്കട്ടെ എന്നതാണ്. അതാണ് ഇവിടെ യഥാർത്ഥ തർക്കത്തിലുള്ള വിഷയവുമായി ബന്ധപ്പെട്ടതല്ല. നേരെ മറിച്ച് ആ സന്ദർഭത്തിൽ നിങ്ങൾ വൈദ്യജയ്ക്കെ രക്ഷിക്കണേ എന്ന് വിളിക്കണതാണെങ്കിലോ അത് ശരിക്കാണ്, അത് നിങ്ങളെ തെളിവ് കൊണ്ടിട്ടുണ്ട്. ഇത് ദുർബലമായ ഹദീസാണ്, സഹിയായ ഹദീസാണ് തെളിവ് ഉദ്ധരിക്കേണ്ടത്. സഹി ആണെങ്കിൽ തന്നെ നിങ്ങൾക്ക് തെളിവില്ല, തർക്കത്തിരിക്കുന്ന വിഷയത്തിന് അതിൽ തെളിവില്ല. പിന്നെ എന്റെ ഒന്നാമത്തെ വ്യക്തമായി സഹോദരങ്ങളെ അന്ന് കൊടുത്ത മറുപടി അതാണ്. ഈ വാദം ഇപ്പോൾ ഇവർ പറയുന്നത് ശിർക്കാണ്, ഇത് ശിർക്കാണെന്ന് എഴുതി ഒപ്പിട്ടില്ലെങ്കിൽ പുറത്താക്കും, ഇത് ശിർക്കാണ് പറഞ്ഞിട്ടില്ലെങ്കിൽ പറഞ്ഞ പറയാത്തോടെ പ്രസ്ഥാനത്തെ തടയും. അത് പറയുന്ന ആളുകളുടെ പ്രസംഗത്തിൽ പോയി ഇരുന്നാൽ ഇരുന്നാലും പുറത്താക്കും. ആ എത്ര സ്ഥലത്തിലായി ക്യാമറ കൊണ്ടുവന്ന് ഇങ്ങനെ പിടിക്കാൻ ഇന്നാണ് സെക്കരിയാസലായി ചാലിയത്തിൽ വെച്ച് പ്രസംഗിക്കുമ്പോ അവിടെയുള്ള ഒരു വലിയ പ്രമാണി അബ്ദുറഹ്മാൻ സലഫിയുടെ വരമ്പയ്യായി നടക്കുന്ന സലീം ചാലിയം, ആ സലീം ചാലിയത്തിന്റെ പിൻബലത്തിലോ അവിടെ സഹോദരങ്ങളെ കോക്കസ് പ്രവർത്തനം നടക്കുകയാണ്. അപ്പൊ ആ കോക്കസ് പ്രവർത്തനത്തിന് സലീം ചാലിയം എന്ന് പറയുന്ന വലിയ പ്രമാണിയും അതുപോലെ തന്നെ വലിയ തോക്കിനിയൊക്കെയാണെന്നാണ് ഇപ്പോ പല ആളുകളും പറഞ്ഞിരിക്കുന്നത്. സത്യത്തിൽ ഗുണ്ടയാണോ ഇതിനു വേണ്ടി തല്ലിലോണ്ട് ഗുണ്ടയാണോ എന്ന് നമുക്കറിയില്ല. ഏതായാലും അവിടെ ആ സലീം ചാലിയം എന്ന് പറയുന്ന ആ വ്യക്തിയുടെ പിൻബലത്തില് നടക്കുന്ന കൂട്ടത്തിൽ ഇനി മൂപ്പര് വിട്ടതാണ് നമുക്ക് പറയാൻ പറ്റൂല. ഏതായാലും ആ ഒരു ആവേശത്തിന് ഒരുത്തൻ ക്യാമറയിട്ട് ഇങ്ങനെ വന്ന് പ്രസംഗത്തിന്റെ അടിയിൽ ഓരോരുത്തരും ഓരിങ്ങനെ പിടിക്കുക, എന്തോരു വൃത്തിയുടെ സ്വഭാവം. അപ്പോ ലക്കരിയാസരായി പറഞ്ഞു എന്താ ചെക്കൻ ചെയ്യണത്, മാറിക്കാൻ പറയുമോ? അപ്പൊ അത് നമ്മൾ ആളുകളും ചെയ്തു ഓനെ പിടിക്കലോ എന്തെങ്കിലും ഏ വിട്ടാലിയാണ് സാറിനെ വിട്ടാലിയാണ് ഓനോട് പോയി. അപ്പൊ ഓനക്കൊരു ധൈര്യം ആരോടന്നെ തല്ലാതെ ഒന്നും നമ്മിക്കുകയാണ്. വന്നപ്പം ചെയ്തു നന്നായൊന്നെ പരിഗണിച്ച് അത് കൊണ്ടേ കൊടുത്ത്, കാരണം ഇന്ത്യ രാജ്യത്ത് പെർമിഷൻ എടുത്ത് കൃത്യമായി നിയമപാലകരുടെ പിന്തുണയോടുകൂടി നമുക്ക് പറയാനുള്ള ആദർശം നമ്മൾ വെട്ടിത്തുറന്ന് പറയുമ്പോൾ എന്തിനാണ് ഈ ദ്വീപത്തിലുള്ള അഭിനയ പ്രവർത്തനങ്ങളൊക്കെ? തുണിക്കൽ സഹോദരങ്ങളെ, സക്കരിയാസലായുടെ പരിപാടി നടക്കുമ്പോ തുണിക്കൽ കോളേജിലെ മദീനത്തിൽ നമ്മുടെ കുട്ടികളോട് പറഞ്ഞ് പോകാൻ പാടില്ല, കുട്ടികളും വന്നു പല അധ്യാപകരും വന്നു, ഏ മുജാഹിദികളോട് പോകാൻ പാടില്ല എന്ന് പറഞ്ഞേക്കാൻ പറ്റുമോ? സ്വന്തം മാപ്പാനിമ്മാനും കുടുംബക്കാരെയൊക്കെ വിട്ട് ആദർശത്തിന് വേണ്ടി ഓരോടൊക്കെ പോരാടി വന്ന ആൾക്കാര് ഇവരിങ്ങനെ പറഞ്ഞത് കേൾക്കണമെന്ന് ഇന്ന കേൾക്കുമോ? കുട്ടികൾ പോയി പോയാലും 50 rupees ഫൈന്, പൈസ ഇല്ലാത്തവനെ കൂടെ ഒരു ദിവസം പാത്രം കേൾപ്പിച്ച്. ലോക ചരിത്രത്തിലോ പ്രസ്ഥാനത്തിലുണ്ടെങ്കിൽ എത്ര വൃത്തികേട്, ഇതൊക്കെ പറയുന്നത് മതിയുണ്ട്, പക്ഷെ എങ്ങനെ പറയാതിരിക്കും? അപ്പൊ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ രൂപത്തിലേക്ക് ഇപ്പോ ഏതാനും ചില വ്യക്തികൾ മാറിയപ്പോൾ അതിനനുസരിച്ച് മഹത്തായ പ്രസ്ഥാനം എന്തിനാണ് അത് മര്യാദാകുന്നത് നമുക്ക് ചോദിക്കാനുള്ളത്? നമ്മൾ ഒരിക്കലും മുജാഹിദ് സ്ഥാനത്തിൽ നിന്ന് സഹോദരങ്ങളെ വഴിയല്ല വേണ്ടത്, മറിച്ച് ഇത്തരത്തിലുള്ള ഈ പ്രവർത്തനം നടത്തുന്ന ആളുകൾ മനസ്സിലാക്കി അവരാണ് സൈഡാക്കുക, നമ്മൾ നമ്മളെ ആദർശമായി മുന്നോട്ട് പോവാം അല്ലേ? അപ്പൊ ഇതാണ് വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇനി ഇവിടെ മുജാഹിദ് സ്ഥാനത്തിന്റെ ജനസമൂഹത്തോട് സമസ്തക്കാരോട് പ്രത്യേകിച്ച് തൗഹീദ് പറയാനുള്ള ധാർമ്മിക അവകാശം നഷ്ടപ്പെട്ടു. ഇപ്പൊ യഥാർത്ഥ മുജാഹിദികൾ ഞങ്ങളാണ് എന്ന് പറഞ്ഞിട്ട് നടക്കുന്ന ഒരു വിഭാഗം ഓനും വന്നു ഇവിടെ ഏ ഓരോ ഓരോ സാന്നിധ്യം അർപ്പിക്കാൻ വേണ്ടി കേന്ദ്രമന്റെ പേരിൽ ഇവിടെ അബ്ദുറഹ്മാൻ സലഫിയുടെ തോഴന്മാർ വന്നിട്ട് ഒരു തേങ്ങ ഉടക്കുമ്പോ ഇപ്പൊ നമ്മൾ ചേർത്തേങ്കിൽ ഉടക്കാൻ എങ്ങനെ എന്ന് വിചാരിച്ചിട്ട് അബൂബക്കർ നസാഫും അലിമല്ലയും ആ പഴകി പൊളിച്ച ആദർശം അവര് പറഞ്ഞു നടന്ന് ഒരു ചില ഇലയും ഉള്ളും കൊക്കയൊക്കെ വെച്ചിട്ട് ചെറിയ ചതിക്കുഴി ഉണ്ടാക്കി അതിന് ബലി പോയിപ്പോയി. അപ്പൊ നീളപ്പോ വിചാരിപ്പോ നമ്മൾ പറഞ്ഞ് അംഗീകരിച്ചു എന്ന് വിചാരിച്ചിട്ട് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാണ്, ഞങ്ങളുടെ തൗഹീദാണ് നിങ്ങൾ കേൾക്കേണ്ടത്, ഞങ്ങളെ തകർക്കാൻ സമസ്തക്കാർക്ക് പോലും സാധിച്ചിട്ടില്ല, മൂവാറ്റുപുഴയല്ല കോടമ്പുഴയാണ് നിങ്ങൾ കാണേണ്ടത്. ആര് അബൂബക്കർ നസാഫ് എന്നല്ലാക്ക, ഇപ്പോഴും പറയാണ് എന്തോ ഒരു ആവേശത്തിലാ പറഞ്ഞത്, നിങ്ങൾ എത്രയും കാലം ജീവൻ കിട്ടാതെ നിർജീവമായി കിടക്കുകയാണ്, ഇപ്പൊ കുറച്ച് ജീവമായി കിട്ടിയപ്പോ ആ ഉള്ള സ്റ്റാമിന വെച്ചിട്ട് മൊബൈൽ പറയണമെന്ന് കേട്ടോ നിങ്ങൾ? ചുരുക്കി പറയാ, ഇതുവരെ ശിർക്കിനെ ന്യായീച്ച അനസ് മൗലവിക്ക് ഈ തൗഹീദിന്റെ മഹത്വം മനസ്സിലാക്കി ഒപ്പം മമ്മൂപ്പർക്ക് അടങ്ങി നിൽക്കാൻ കഴിഞ്ഞില്ല. വെല്ലുവിളി തന്നെ
വെല്ലുവിളി തന്നെ. എന്താ വെല്ലുവിളിക്കണ്? സെക്കരിയാനൊക്കെ ഞാൻ വെല്ലുവിളിക്കാൻ മൂപ്പർ ഇപ്പോഴും തൊഴുതി തന്നെയപ്പോ. ഇതുവരെ ആ സാധുവിനെ മട്ടാഞ്ചേരിയിലൊക്കെ ഇട്ടുകാണ്ട് ആ ഖുറാഫികളെ അഹസനിമാര് ഇങ്ങനെ ഇങ്ങനെ പൊരിക്കായിരുന്നു ജിന്നിന്റെ കാര്യം പറഞ്ഞു. അന്ന് ഇങ്ങനെ ശ്വാസം മുട്ടി സൈക്കിൾ മന്ന് മൂണ ചെറിയ ചിരിച്ചിട്ട് വിട്ടുപോയിക്കാണ് ഇങ്ങനെ തുപ്പലം പരട്ടി ഉഞ്ഞുകൊണ്ട് നടക്കുന്നു മൂപ്പർ. അന്ന് മറുപടി പറയാൻ കഴിഞ്ഞില്ല അഹസനിയാളെ മുമ്പിൽ. നമ്മൾ കോടമ്പോയപ്പോ ഒരു സംഭവം നടത്തിയല്ലോ അല്ലേ. എന്റെ സീഡി ഉണ്ട് അവിടെ, വാങ്ങിക്കൊണ്ടുപോയി കേൾക്കേണ്ടി. അശ്വനികളെ പാവപ്പെട്ട നമ്മളൊക്കെ ഇങ്ങനെ വരച്ച വരി നിർത്തി വിറപ്പിച്ചു. ഇപ്പൊ നമ്മൾ വെല്ലുവിളിച്ചത് ആ സാധുക്കളെ കിട്ടുന്നില്ല. എന്നാ ഇവരൊന്ന് വെല്ലുവിളിച്ച് നോക്കട്ടെ. അതിന്റെ മുമ്പ് അശ്വനികൾ ചാടി വീഴുക. എന്താ ജിന്നൊരൊറ്റ ചോദ്യം ഇട്ട് കൊടുത്ത അറ്റങ്ങൾ വിറച്ചു. പിന്നെ വാരി എളുപ്പമാണ്. അപ്പൊ ഇതൊക്കെ കണ്ടപ്പോ നമ്മളെ വെല്ലുവിളി, ഞാനിവിടെ മിഞ്ഞാൽ നമ്മളെ ബഹുമാന്യനായ ജാഫർ സാഹിബ് ഉണ്ട് ഇവിടെ, അദ്ദേഹത്തിന്റെ അവിടെ നാദാപുരത്ത് നമ്മളൊരു വെല്ലുവിളി നടത്തു. നേരെ നമ്മളെ ഹദീസ് നിഷേധികള് നിഷേധി എന്ന് പറഞ്ഞ സംവാദത്തിനുണ്ടോ ചോദിച്ചു. ഇവിടുത്തെ ജിന്നി വിഭാഗത്തിനോടും സിഹർ വിഭാഗത്തിനും ഞങ്ങൾക്ക് പറയല്ല. നോണാ പറയണ ആ വിഷയം നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയും. വരി സംവദിക്ക നമുക്ക് ധൈര്യത്തിലാ. ഇതെന്തുകൊണ്ട്? അഹങ്കാരം കൊണ്ടാ? അല്ല, നമ്മൾ മുജാഹിദുകളായ അഭിമാനബോധം കൊണ്ട് ആദർശവും ആണത്വവും നമ്മുടെ കയ്യിൽ ഉണ്ടായതുകൊണ്ട്. ഇത് രണ്ടിലൊന്നില്ലാതായിട്ട് കാര്യമില്ല. ആദർശം വേണം, ആണത്വം വേണം അല്ലേ, അപ്പളേ വെല്ലുവിളിക്കാൻ കഴിയുള്ളൂ. ആദർശം ഉണ്ടാവുമ്പോ ഹക്കായിരിക്കണം. അപ്പൊ നമുക്ക് ആരുടെ മുമ്പിലും തോൽക്കേണ്ടി വരില്ല. മുട്ടുംകാല് പടക്കൂല വറക്കൂല. ഇപ്പൊ ഇതൊക്കെ കണ്ടപ്പോ അനസിന് ഇപ്പൊ ഭയങ്കര ആവേശം കേറി. മൂപ്പരെ പരിചയം ഒക്കെ പാടെ പുതുക്കുകയാണ്. അപ്പൊ എനിക്ക് കേൾക്കാവില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞത് എന്താ മോനിയത്? ഈ അനസിനിയാരും സാധുക്കളും മട്ടാഞ്ചേരിയിലും പല സ്ഥലത്തും പോയി മുസ്ലിയാക്കന്മാരോട് സമ്പാദ വ്യവസ്ഥക്ക് ഇരുന്നപ്പോ മൂക്കത്ത് തോണ്ടി ജിമ്മി ചോദിച്ചിട്ട് മിണ്ടില്ല. ഈ കവലയിൽ ക്ലിപ്പിട്ട് ആസ്വദിച്ച ആൾക്കാരാ അവര്. പക്ഷേ സ്വന്തം കാലില് പെരുമന്തായിട്ടാ ഇരിക്കണത്. എന്നിട്ട് ആ മന്തിപ്പോഴും ചികിത്സ മാറിയിട്ടില്ല. ആ പുലമന്ത് മറച്ചിട്ട് ഒരു മന്തില്ലാത്ത നമ്മളോട് പറയാണ്, നിങ്ങളെ തൊഴിലൊക്കെ പൊങ്ങിക്കണിട്ടാ. ഞങ്ങളെ സീഡി ഒന്ന് വാങ്ങി കേട്ടോളൂ. ഏത് സീഡി? കോടമ്പുഴ സംഭാഗത്തിലെ സീഡി അല്ലേ. എന്നാ ആ സീഡിയിൽ സഹോദരങ്ങള് അകക്കാന്ന് കിടന്ന് പരിശോധിച്ചാൽ ജിന്നി സീർ പിശാജി വിഷയത്തിന് ഒരരച്ചോദ്യത്തിന് ഇറ്റങ്ങൾ മറുപടി പറഞ്ഞിട്ടില്ല. തൗഹീദിന്റെ ആയത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം വിളിച്ചു പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ ആ ഉദ്ധരണിയൊക്കെ അതിപ്പോ നിങ്ങൾ പോയിരിക്കണം. മുജാഹിദ് പ്രസ്ഥാനത്തിലെ നാലാം ക്ലാസ്സിലെ മദ്രസത്തെ കുട്ടിയെ വിട്ടാൻ പറ്റൂലേ? റേഡിയോന്റെ വലിയ ആയത്തിങ്ങനെ എന്തധികം ഉരുവിലെന്തെങ്കിലും സാധിക്കുന്നുണ്ടോ? അത് എല്ലാവർക്കും കഴിയും. ആധികാരികമായി ഖുറാഫികള് നിങ്ങൾ ഇന്ന് നിഷേധിച്ച വിഷയം അഖിലേ സുന്നത്തുൽ ജമാഅത്തിന്റെ തെളിവുകൾ വെച്ച് നിങ്ങൾ ചോദിച്ചു. നിങ്ങൾ മിണ്ടിയോ? മിണ്ടിയില്ല. അതിനും പുറമെ നിങ്ങളുടെ കൂട്ടത്തിൽ ഇന്നും പുറത്താക്കാതെ ഇന്നും നിങ്ങൾ ശിർക്കിലേക്ക് പോയിട്ടുണ്ട് എന്ന് പറയാതെ കാത്തു സൂക്ഷിക്കുന്ന ശതാബിന്റെ ലിറ്ററായ ചെറിയ മുണ്ടം, ചെറിയ മുണ്ടത്തിന്റെ പുസ്തകം അവിടെ ഉണ്ടല്ലോ പറയുന്നത്. വിപണി സീഹറിനെ, അതുപോലെ കണ്ണേറിനെ, സംസമ്മേളനത്തിന്റെ പോലീസ് ഹൈവ കൗസലിനൊക്കെ പലതിനും നിഷേധിക്കുന്ന ആൾക്കാരായതുകൊണ്ട് ജിന്നി സീഹറുമായി ബന്ധപ്പെട്ട് നമ്മളോടൊന്നും ചോദിക്കൂല. നമുക്ക് ആയത്തോടി കഴിച്ചിലായെന്ന് ചോദിച്ചാൽ എപ്പോൾ ശനിയാളെ മുന്നിൽ വന്നതാ ഐറ്റങ്ങൾ ചെറിയ മുണ്ടത്തിന്റെ ബുക്കെടുത്തിലാണ് ചോദിച്ചത്. ആ ചോദിച്ചപ്പോ മുൻചാട്ടല്ല. അപ്പോ നൗഷാൻ അഹ്സനി പറഞ്ഞ രസകരമായ മറുപടി നിങ്ങൾ ഒന്ന് കേട്ടോളി. എന്നിട്ട് നമുക്ക് കരിമ്പലാക്കല് അവിടെ വിയർത്തൊലിച്ചതും നോക്കൊണ്ട് ഇച്ഛായ്മ വരച്ചതും അവിടെ നിന്ന് നാടകം കഴിച്ച് രക്ഷപ്പെട്ടൊക്കെ നമുക്കൊന്ന് കാണാം. ഒന്ന് കേട്ടോളി. ഒരു കാര്യം ഞാൻ പറയുന്നു, അണ്ടിയോട് അടുത്തപ്പോഴാണ് മാങ്ങയുടെ പുളി അറിഞ്ഞത്. കാരണം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, ഹനീഫ് മൗലവിയോട് ഞങ്ങൾ അന്ന് മട്ടാഞ്ചേരിയിലും ചക്കരപ്പറമ്പിലും ഏറ്റുമുട്ടിയത് എത്ര സ്ഥലത്ത് ക്ലിപ്പിട്ട് പ്രസംഗിച്ചതാണ് അലിമദനി? നമ്മുടെ കരിമ്പിലാക്കൽ നിങ്ങളോട് ചോദിക്കട്ടെ, എന്തായിരുന്നു നിങ്ങൾ കായക്കൊടിക്കെതിരെ കണ്ട കുറ്റം? ജിന്നിനെ കുറിച്ച് ഞങ്ങൾ ചോദിച്ചപ്പോൾ മറുപടി പറഞ്ഞില്ല എന്നതായിരുന്നു അല്ലേ? ഇപ്പൊ എന്തായി? ഇപ്പൊ മൂപ്പര് പറയാ വിഷയത്തിന് പുറത്താണ് ശ്രദ്ധിക്കേണ്ടിയിരുന്നു പറയുന്നത്. സംവാദം കൊണ്ട് കാര്യം ഉണ്ടായിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയോ? ഏതായാലും മടവൂർ ഈ ഭാഗത്തിന്റെ കാറ്റ് പോയി എന്നുള്ളത് നമ്മളെ വളരെയേറെ സന്തോഷിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹി അൽഫ മറ ഇനി ഈ സാധനം ഇവിടെ ഉണ്ടാവില്ല. കാരണം എന്താണെന്നറിയോ? നിങ്ങളെ ഞങ്ങൾ ഓരോ സമയത്തും നിങ്ങളുടേതായ നിങ്ങൾ അർഹിക്കുന്ന അവഗണനയോടെ തന്നെ നിങ്ങളെ വലിച്ചെറിയാൻ ഞങ്ങളെ നേതാക്കൾ പണ്ട് കാലം മുതലേ ഈ വിഷയത്തിൽ അവരുടേതായ ബാധ്യത നിർവഹിച്ചിട്ടുണ്ട്. പിന്നെ ഏതെങ്കിലും ജിന്നിന്റെ സഹായത്തോടെ ഉയരാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കും ശ്രമിക്കുമ്പോഴേക്ക് നിങ്ങളെ അതേ കടലിൽ തന്നെ വീണ്ടും മുക്കിക്കൊല്ലുക എന്നതാണ് ഞങ്ങളുടെ യോഗ്യത, ഞങ്ങളുടെ ബാധ്യത എന്ന് ഞങ്ങളിവിടെ അറിയിക്കുന്നു. ഏതായാലും ഒരു കാര്യം ഇവിടെ തീരുമാനമായി. അതെന്താണ്? കരിമ്പിലാക്കലും അതുപോലെ തന്നെ നമ്മളെ അലിമദനിയും നസാഫ് മൗലവിനാളെ പേര് പറയണ്ട, അയാൾ ഒരു കുഞ്ഞാപ്പോണ ആളാണ്, അവിടെ ഇരിക്കട്ടെ.
അയാൾ അവിടെ ഇരിക്കട്ടെ. ഈ പറഞ്ഞ ആളുകളുണ്ടല്ലോ ഇവര് ഏയ് അങ്ങാടിയിൽ നടത്തിയിരുന്ന പ്രസംഗം ഉണ്ടല്ലോ അത് ഞങ്ങളെ മുമ്പിൽ നടക്കൂല എന്ന് മനസ്സിലായി. ജിന്നും സിഹ്റൊക്കെയാണ് വന്നപ്പോൾ അവിടെ ഇരുന്നു അല്ലേ. ഇനി ഞാൻ പറയാ, ഇനി ഞങ്ങളുടെ തെളിവ് ഞാൻ ഉദ്ധരിക്കട്ടെ. നിങ്ങളുടെ പ്രസ്ഥാനം ഇത് ചോദിക്കാൻ അർഹതയില്ല എന്ന് ഞങ്ങൾ തെളിയിച്ചു. ഇനി ഞങ്ങൾ തെളിവ് പറയുന്നത് മുജാഹിദ് പ്രസ്ഥാനത്തെ ഇടക്കാലത്തൊരു പുതിയ ചിന്താധാരയിലേക്ക് കൊണ്ടുപോയി ഇതുവരെ മുജാഹിദ് പണ്ഡിതന്മാർ പുലർത്തിപ്പോന്ന ആദർശ പ്രതിബദ്ധതയും അഹ്ലുസുന്നത്തിലെ ജമാഅത്തിനോട് കാണിച്ചിരുന്ന കൂറൊക്കെ പോയി. കുറെ മരങ്ങളിലും സാമ്യച്ചോനും അതുപോലെ തന്നെ പിന്നെ ചെച്ചനിയും ബോസിനിയും അതുപോലെ ചെക്കസ്ലോവാക്യൊക്കെ ഇട്ട് ഇതിൻ്റെ ഉള്ളിലും പുറത്തോട്ട് കുറെ ടീമുകളുണ്ട്. ഇവരാണ് സത്യത്തിൽ ഈ കൂലി പുരോഹിതന്മാരുടെ മുമ്പിൽ പോയി പലതിലും അടിയറ വെച്ച് മുജാഹിദിനെ മാനം കെടുത്തിയാക്കുക. അല്ലാതെ ആദർശത്തിന് ഒരു കോട്ടം പറ്റിയിട്ടില്ല. തൗഹീദ് ഒരു കാലത്തും മുസ്ലിയാക്കന്മാർ എത്ര ഗവേഷണം നടത്തിയാലും തകരില്ല. പക്ഷേ ഇരിക്കേണ്ട ആളുകളുടെ മുമ്പിൽ അവിടെ ഇരുന്നിട്ടില്ല. ഇൻഷാ അല്ലാ അതിൻ്റെ അവസരം അല്ലാഹ് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം കെ കെ സക്കരിയ സലാഹിയെ പോലെയുള്ള പണ്ഡിതന്മാരുടെ ആർജവമേറിയ ശബ്ദങ്ങൾ. അല്ലോ നിങ്ങൾ ശിർക്ക് പറഞ്ഞ് സലാഹിക്ക് ഖുനാഫിയോട് തൗഹീദ് പറയാനുള്ള അർഹതല്ല എന്നൊക്കെ പറയുന്നല്ലോ. ആർക്കാണ് അല്ലാഹുത്താല അർഹത കൊടുത്തതെന്നും ആരാണ് അത് കൃത്യമായി പുകമറ നീക്കുക എന്നൊക്കെ നമുക്ക് വരും കാലങ്ങളിൽ കാണാം. അല്ലാഹുത്താല അദ്ദേഹത്തെ പോലെയുള്ള ആളുകൾക്ക് ആയുസ്സും ആരോഗ്യവും ആശുപത്രിയും നൽകുമാറാകട്ടെ, നമുക്കെല്ലാം നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അപ്പോ ജിന്നും സീറും പിശാചൊക്കെ ചോദിച്ചിട്ടുണ്ടല്ലോ, മുൻകാട്ടല്ല വിഷയത്തിന് പുറത്ത് വിഷയത്തിന് പുറത്ത് വരും കളിച്ചു. അവസാനം സംവാദം അവസാനിപ്പിക്കുന്ന 5 മിനിറ്റ് ആ അവസാനത്തെ ചോദ്യത്തില് കരിമ്പിലാക്കൽ എന്ത് ചെയ്തു, ഒരു വലിയ നുണ പറഞ്ഞിട്ടാണ് മുങ്ങി. കാരണം എന്താ, എന്തെങ്കിലുമായിട്ട് ചോദിച്ചില്ലെന്ന് മറുപടി പറയണ്ടേ എന്ന് ചോദിച്ചിട്ട് പറഞ്ഞു, മുസ്ലിം അസനിമാരെ 2012 ശബാബ് നിങ്ങളൊന്ന് വായിക്കണം. ആ ശബാബിൽ ചെറിയ മണ്ഡം തീർത്തിയിട്ടുണ്ടോ, ഷിർക്കാൻ പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ ഒരു നുണ, ഒന്ന് ഷിർക്കാൻ ഇവർ പറഞ്ഞിട്ടില്ല, ഇവരെ വിശദീകരണം കൊടുത്ത് തിരുത്തിയിട്ടുമില്ല. പിന്നെ മൂന്നാമത്തെ നുണ എന്താ, നിങ്ങൾ സംവാദത്തിലേക്ക് വന്ന അസിനിമാരോട് പറയാണ് നിങ്ങൾ ആ ഇറങ്ങിയ ശബാബ് ഒന്ന് വായിക്കണം. ആ പറഞ്ഞൊന്ന് ശബാബ് അറിഞ്ഞിട്ടില്ല. ഇറങ്ങാത്ത ശബാബ് എങ്ങനെ കൂട്ടുക അസിനിമാർ വായിക്കുക? ഇത് മോലയമാർ ശരിക്കും പിടിച്ചു. ആ കളവ് ആദ്യങ്ങൾ കേട്ടോളി, കരിമ്പിലാക്കലല്ല പറയേണ്ടത്, കരിമ മുണങ്ങലാക്കലാണ്. കാരണം ആ സൈസ് മുണയാണ് അവിടെ കാച്ചിനെ കേട്ടോളി. ചെറിയ മുണ്ട അബ്ദുൽ ഹമീദ് മദനി ഷബാബിൽ മുമ്പ് എഴുതിയിരിക്കുന്ന ഒരു വിഷയത്തെ കുറിച്ച് മാത്രമാണ്. ആ വിഷയം ഞങ്ങൾ ഇവിടെ ചർച്ചക്കിടാതിരുന്നത് അത് ഈ ഇതിന്റെ വ്യവസ്ഥയുമായി നേർക്കുനേരെ ബന്ധമില്ലാത്തതുകൊണ്ടും വേണമെങ്കിൽ അതിന് മറ്റൊരു ചർച്ച ആവാമെന്നതുകൊണ്ടുമാണ്. എന്നാൽ തീരെ അതിനെക്കുറിച്ച് യാതൊന്നും പ്രതികരിക്കാതെ പോയാൽ ഞങ്ങളുടെ പേരിൽ ഒരു വലിയ അപരാധം ബാക്കി നിൽക്കുമെന്നതിനാൽ ഞങ്ങൾ തുറന്നു പറയട്ടെ. 2009 ഷബാബ് അതുകൂടി അസ്ഥിരമായി വായിക്കേണ്ടിയിരുന്നു. മാത്രമല്ല ഏറ്റവും പുതിയ ഷബാബ് ഒന്നുകൂടി വായിക്കേണ്ടിയിരുന്നു. ഈ ഷബാബിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ജിന്നുകളോട് സഹായം തേടുന്നത് തൗഹീദിനെതിരല്ലേ എന്ന ചോദ്യത്തിന് ഉത്തരമായി ഇതേ ചെറിയ മുണ്ടൻ തന്നെ ജിന്നുകളോട് സഹായം തേടുന്നതും മലക്കുകളോട് സഹായം തേടുന്നതും ശിർക്കാണ് എന്ന് ആവർത്തിച്ച് ആണയിട്ട് അദ്ദേഹം തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ പ്രഖ്യാപിച്ച കാര്യങ്ങളൊക്കെ ഞങ്ങൾ അവിടെ വെച്ചത് വിഷയത്തിലേക്ക് നിങ്ങൾ വരാൻ വേണ്ടി തന്നെയാണ്. ഏറ്റവും പുതിയ ഷബാബിലൂടെ അതേ ചെറിയ മുണ്ട അബ്ദുൽ ഹമീദ് മദനി മുഖാമുഖത്തിലെ ചോദ്യത്തിനുള്ള ഉത്തരമായി കൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നു, വിജനമായ സ്ഥലത്ത് ഒറ്റപ്പെട്ട ആള് അവിടെ മലക്കോ ജിന്നോ ഉണ്ടാകുമെന്ന് കരുതി അവരെ സഹായത്തിന് വേണ്ടി തേടിയാൽ അവരെ വിളിച്ചാൽ അത് ശിർക്കാണ് എന്ന് പുതിയ ഷബാബിലൂടെ അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അല്ലാത്ത തൊലിക്കെട്ടിയാണ് സഹോദരങ്ങളെ. ജിന്നുകളെയും മലക്കുകളെയും വിളിച്ചു തേടിയാൽ വിവാദത്തിന്റെ പരിധിയുള്ള അവർക്ക് നൽകിയാലും ശിർക്കാനുള്ള കാര്യത്തില് ചെറിയ മുണ്ടത്തിന് മാത്രമല്ല മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഒരു കുട്ടിക്ക് വരെ അഭിപ്രായ വ്യത്യാസം എല്ലാവരും പറഞ്ഞത് ശിർക്കന്നേന. അത് മനുഷ്യരോട് തേടിയാലും പിശാചിക്കളോട് തേടിയാലും മുസ്ലിം ജിന്നിനോട് തേടിയാലും മലക്കുകളോട് തേടിയാലും പ്രാർത്ഥനയുടെ പരിധിയിലുള്ള തേട്ടമാണോ അത് ശിർക്കാണ്. നരകം ശാശ്വതമാകുന്ന പാപമാണ്, ഒരു സംശയവുമില്ല. എന്നാൽ മിസല പ്രദേശത്തെ ആയിബാദല്ല എന്ന ഹദീസിൽ ശിർക്കുണ്ടോ അല്ലേ? അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്ന വിഷയത്തിൽ ചെറിയ മുണ്ടം പറഞ്ഞ ആ ഉദ്ധരണിയിൽ ചെറിയ മുണ്ട തിരുത്തിയോ? തിരുത്തിയില്ല. പിന്നെ ഇറങ്ങാത്ത ശബാബ് വായിക്കൂണെന്ന് പറഞ്ഞ് രക്ഷപ്പെട്ടു. പക്ഷേ എ പി സിന്നിയിലെ മധ്യസ്ഥനായ രാമന്തലി മൂപ്പർ ഇതൊന്ന് ഓർമ്മയിൽ വെച്ചിട്ട് ഒന്ന് പരിശ്രമിച്ചു. സംവാദം കഴിഞ്ഞ ഉടനെ തന്നെ സി ഡി ഇറക്കുന്നതിന് മുമ്പ് മൂപ്പര് ഷബാബ് വാങ്ങി അന്വേഷിച്ച് ഫോൺ വിളിച്ച് സ്ഥിരപ്പെടുത്തി. ചതി പുറത്തു വന്നു. ആ വ്യക്തമായ ഭാഗം മലവുള്ള സി ഡിയിലില്ല, കാരണം ഉണ്ടാവില്ലല്ലോ, മന പറഞ്ഞു പോയതല്ലേ. എ പി സിന്നിയാലിറക്കിയ സി ഡി നമ്മൾ വാങ്ങിക്കട്ടെ. അപ്പോഴാണ് കാര്യം നമുക്ക് മനസ്സിലായത്.
അപ്പം പല ഹക്കിന്റെ കോലും ആർജവും തൊഴിൽ പറയാനുള്ളതും നമ്മളെ സീഡിയ നമ്മൾ കണ്ടോളി എന്ന് പറഞ്ഞ് എന്റെ കുഞ്ഞാപ്പു എന്ന് പറഞ്ഞല്ലോ, എ ബി സിന്റെ ഉഷാദല്ലേ, ഏതാണ് അഫ്സാഫ്, ആ കുഞ്ഞാപ്പ് പറഞ്ഞതൊക്കെ തനിച്ച കുഞ്ഞാപ്പു തന്നെ മനസ്സിലാവും എന്ന് കേട്ടോളി. സെപ്റ്റംബർ 30 കോടമ്പുഴയിൽ വെച്ച് നടന്ന സുന്നി മുജാഹിദ് സംവാദത്തിന്റെ അവസാന ചോദ്യത്തിന്റെ ഉത്തരമായി മുജാഹിദ് മടവൂർ വിഭാഗം നേതാക്കളിൽ ഏറ്റവും പ്രമുഖനായ കരിമ്പുരാക്കൽ മൗലവി ഉത്തരം പറയുന്നതിനിടയിൽ ഒരു വിഷയം സൂചിപ്പിച്ചു. ആ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു നിരീക്ഷണം അനിവാര്യമായതുകൊണ്ടും അവിടെ ഉന്നയിച്ച ഷബാബിലുള്ള തിരുത്ത് ഷബാബ് വച്ച് കണ്ടുപിടിക്കേണ്ടത് നമ്മുടെ ആവശ്യമായതുകൊണ്ടും കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഈ സംവാദത്തിലെ മധ്യസ്ഥൻ എന്ന നിലയിൽ ഞാൻ അത് കണ്ടുപിടിക്കാനും അത് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാനും തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു അഭിമുഖം ജനങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്നത്. ഇന്ന് 2 മടവൂർ മുജാഹിദുകളുടെ ബുക്ക് സ്റ്റാളായ കോഴിക്കോടുള്ള യുവത ബുക്ക് ഹൗസിൽ ചെല്ലുകയും അവിടെ വെച്ച് ഒരു ഷബാബ് അതുപോലെ 2-3 പുസ്തകങ്ങൾ വാങ്ങിക്കുകയും ചെയ്തു. അതിന്റെ ബില്ലാണിത്, 10. ഇന്ന് രാവിലെ വാങ്ങിച്ച ഷബാബ് ഇതാണ്. ഈ ഷബാബ് ഇസ്ലാമോഫോബിയ ഹോളിവുഡ് സിനിമകളിൽ കെ ടി അൻവർ സാദാത്ത് എന്നയാൾ എഴുതിയ ലേഖനമുള്ള കറുപ്പ് പുറഞ്ചട്ടയുള്ള വാരികയാണ്. ഇത് ഇറങ്ങിയിരിക്കുന്നത് ഷബാബ് വീക്കിലി മർക്കസുദ്ദാവ RM റോഡ് കോഴിക്കോട് 1433 ദുൽഖാദ് 2012 സെപ്റ്റംബർ 28 വെള്ളി. പുസ്തകം 36 ലക്കം 9 ഇന്ന് ഏകദേശം ഉച്ച വരെ, അതിനുശേഷമുള്ളത് എനിക്കറിയില്ല, മാർക്കറ്റിൽ ലഭ്യമാവുന്ന ഷബാബ് ഓഫീസിന് തൊട്ട് താഴെയുള്ള കടകളിൽ വരെ വിൽപ്പന നടത്തുന്ന പുസ്തകം ഇതാണ്. ഈ പുസ്തകം ഇറങ്ങിയത് തന്നെ സെപ്റ്റംബർ 28 ആഴ്ചയിലാണ് ഇത് ഇറങ്ങുക. എന്തായാലും സെപ്റ്റംബർ 28 നിന്ന് ഒരാഴ്ച കൂട്ടിയാൽ എന്തായാലും 5 അടുത്താണ് ആ ദിവസം വരിക. സംവാദം നടന്നതാണെങ്കിലോ 30 ഒരിക്കലും ഇതിനിടയിൽ ഒരു ഷബാബ് ഇറങ്ങാൻ ഒരു സാധ്യതയുമില്ല, ഇറങ്ങൂല എന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ ഇങ്ങനെ ഈ പറയുന്നൊരു ഡേറ്റിൽ ഇറങ്ങാത്തൊരു സാധനം എങ്ങനെയാണ് അസിനിമാർ വായിക്കുക? ദിവസം പോലും ഫോൺ സംഭാഷണം നടത്തിയതിന്റെ ക്ലിപ്പ് ഞങ്ങളുടെ കയ്യിലുണ്ട്. ഹലോ ഹലോ, ആ ഷബാബ് വീക്കിലി ഓഫീസ് അല്ലേ? ഏ, സെപ്റ്റംബർ 28 ഇറങ്ങിയ ഷബാബിന് ശേഷം ഇനി അടുത്ത ഷബാബ് എപ്പോഴാ ഇറങ്ങുന്നത്? 5 ഷബാബോ? അതെ. ഇതിന് മുന്നിറങ്ങിയത് മറ്റേ നമ്മുടെ ഈ കെ ടി അൻവർ സാദത്ത് ഒരു ലേഖനം എഴുതിയിട്ടുണ്ടായിരുന്നല്ലേ, ഹോളിവുഡ് ഫിലിമിന്റെ ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞിട്ട്, അതല്ലേ അവസാനം ഇറങ്ങിയത്? ഇന്നിപ്പോ 2, അതായത് ബ്ലാക്ക് അവറില്ല അവസാനത്തെ പേജില് മടവൂർ സാഹിബിന്റെ പ്രസംഗിക്കുന്ന ഫോട്ടോ ഉള്ള എല്ലാ വെള്ളിയാഴ്ച സാധനം പുറത്തുവരാ. എല്ലാ വെള്ളിയാഴ്ച അല്ലേ ചോദിച്ചത്? നിങ്ങൾ ആദ്യം എന്നോട് ഇന്ന് ഇറങ്ങിയെന്നല്ലേ പറഞ്ഞത്, ചൊവ്വാഴ്ച. പിന്നെ പറഞ്ഞ എല്ലാ വെള്ളിയാഴ്ചയാണ് ഇറങ്ങുന്നത്, അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ചോദിച്ചത്. ഇനി പുതിയ ലക്ക അടുത്ത വെള്ളിയാഴ്ചയാണ് ഇറങ്ങുന്നത്, അതാ ഇന്ന് ഇറങ്ങിക്കഴിഞ്ഞോ? ഇന്ന് സാധനം ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോ ഈ നിലയിൽ ജനങ്ങളെ വഞ്ചിക്കുന്ന ആദർശമില്ലാത്തൊരാൾക്കൂട്ടമാണ് മുജാഹിദുകൾ എന്ന് തിരിച്ചറിയാൻ മധ്യസ്ഥൻ എന്ന നിലയിൽ ഈ കടുത്ത വഞ്ചനയെ ജനങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവരേണ്ടത് നിർബന്ധമാണ്. ഒരു സമൂഹത്തെ മുഴുവൻ മുന്നിലിരുത്തിയിട്ട് ഒരു പച്ച കള്ളം അവതരിപ്പിച്ചു. ഇറങ്ങാത്ത ഷബാബ് വെച്ചിട്ട് ഞങ്ങൾ തിരുത്തി ഇറക്കിയിട്ടുണ്ട്, അസിനിമാരെ ഒന്നുകൂടി വായിച്ചു നോക്കണം എന്ന് പറയുന്ന പ്രയോഗം നിങ്ങൾ ഈ സിഡിയിൽ, ഈ സംവാദത്തിന്റെ സിഡിയുടെ തൊട്ടു മുന്നിലുള്ള അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലെ ഭാഗങ്ങൾ ഒന്നുകൂടി നിങ്ങൾ കേട്ടു നോക്കുക. സഹോദരങ്ങളെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, തൗഹീദ് അജയ്യമാണ് എന്ന് പറഞ്ഞ് ക്യാമ്പയിൻ സംഘടിപ്പിച്ച് മുജാഹിദികളെ കവലകളിൽ മോശമായി ചിത്രീകരിച്ച് മൈറ്റി കെട്ടി ഇവിടെ പ്രസംഗിക്കുന്ന മടങ്ങൂരി പുരോഹിത വർഗമേ, നിങ്ങൾ ഈ കുതൂരികളുടെ മുമ്പിൽ പോയി ചെയ്തു കൂട്ടിയ താന്തോമിത്തങ്ങളാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? എന്തിനാണ് നിങ്ങൾക്ക് ഇതിന്റെ ആവശ്യം? ഈ ധോണിയത് എന്തിനാണ്? സത്യം സത്യം മാതിരി പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങളിങ്ങനെ പെടൂ? എന്നിട്ട് മൊത്തം മുജാഹിദികളെയാണ് ആ മധ്യസ്ഥൻ പറയുന്നത്. ആളുകളെ ആശയകോപത്തിലാക്കി തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു വർഗമാണ് മുജാഹിദികൾ. ഞങ്ങളെങ്ങളെ ഒരു കൂട്ടല്ലി ഇവര് മടങ്ങൂരിസ് എന്ന് പറഞ്ഞാൽ ഈ ഇസ്ലാം പ്രസ്ഥാനത്തിന്റെ സകല സ്രോതസ്സുകൾ ഉപയോഗിച്ച്
ഈ ഇസ്ലാമിക സ്ഥാനത്തിൽ വിദേശത്തുള്ള സ്വാധീനങ്ങൾ വരെ ഹുസൈൻ മലവീറിന് നൽകി അവിടെ പല തരത്തിലുള്ള ആശീർവാദം അദ്ദേഹത്തിന് കിട്ടി. അതൊക്കെ കിട്ടിയിട്ട് നന്ദിയോട് കാണിച്ചു. ഇതിന്റെ അകത്ത് തന്നെ ഒരു വളണ്ടിയർ കോറുണ്ടാക്കി നോണപ്പറയിൽ മത്സരം സംഘടിപ്പിച്ച് സോപ്പും പറ്റി സമ്മാനം കൊടുത്ത്. അങ്ങനെ പോയാലല്ലേ ഓൽക്ക് എവിടെയും നുണ പറയാനുള്ള പ്രത്യേക കോച്ചിങ് കൊടുത്ത്. അതാണ് നമ്മൾ അവിടെയും കണ്ടത്. ഇനി ഇത് തിരുത്തി എന്നാണ് പറയുന്നത്. ഇത് തിരുത്തല്ല, മറിച്ചൊരു വിശദീകരണമാണ് എന്ന് വ്യക്തമായി സഹോദരങ്ങളെ ആ സംവാദത്തിൽ തന്നെ ഷഫീഖ് അസ്ലം അവസാനത്തെ 5 മിനിറ്റില് കിട്ടിയ ആവേശത്തിൽ കത്തിക്കേറിയത്. കാരണം കൈബലാക്കർ നുണ പറഞ്ഞു. ആ നുണയില് ഇങ്ങനെ ആൾക്കാർ നീങ്ങി പോയിക്കോളും എന്ന് വിചാരിച്ച, പക്ഷേ സത്യം ഈ സാധ്യമെന്ന് ആവിലൂടെ പുറത്തു വന്നു. എന്താ പറഞ്ഞു തരും അസ്സലിമാരെ, ചെറിയ മുണ്ടത്തിന്റെ ലേഖനം ഞങ്ങൾ അവസാനത്തിൽ വെച്ചത് ഞങ്ങൾക്കറിയാം നിങ്ങൾ അതിനെ തൊടും, പക്ഷേ അത് തിരുത്തല്ല, അത് വിശദീകരണമാണ്. ഏ ശിർക്കാണ് എന്ന് പറഞ്ഞ് പറഞ്ഞെടുക്കുന്ന സാധനം ഇന്നും ശിർക്കല്ല എന്ന് തന്നെയാണ് ആര് പറഞ്ഞിട്ടുള്ളത്? ചെറിയ മുണ്ടം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ചെറിയ മുണ്ട തിരുത്തല്ല ചെയ്തത് ആശയക്കുഴപ്പത്തിന് ഇടവന്നപ്പോൾ ഇവരിങ്ങനെ വല്ലാതെ പോയി കഴിഞ്ഞാലും പിടിച്ചപ്പോൾ അദ്ദേഹം സമ്മർദ്ദത്തിൻ്റെ പേരിലൊരു വിശദീകരണം കൊടുക്കുക ചെയ്ത്. അത് മാരോഗരെ നമ്മളെ അറിയിക്കുമ്പോൾ അതൊരു ആരോപണമാണ്. അല്ല, ഷഫീഖ് അസ്ലം എന്ന ഇവരുടെ പണ്ഡിതൻ തന്നെ അറിയാതെ പറഞ്ഞു പോയെന്ത് ഇത് തിരുത്തല്ല അസ്ലിമാരോ. ഇനി മലവരിയാളെ സീഡിയിലേക്ക് കട്ടെയ്തെന്ന് എനിക്കറിയില്ല. ഏതായാലും ഞാൻ എ പി സുന്നയുടെ സീഡി വാങ്ങിയപ്പോൾ ആ തിരുത്തല്ല എന്നുള്ള ഭാഗം നമുക്ക് കേൾക്കാൻ ഇടയായി. സുന്നയ്ക്ക് പോലും ഇപ്പം ക്ലിപ്പ് കിട്ടിയിട്ടില്ല. ഏതായാലും ഞാനത് കേട്ടപ്പോൾ അലഹമ്ദുലില്ല, ആ വേദിയിൽ വെച്ചെന്നെ കരിമ്പിലാക്കേണ്ടതാണ് ഷഫീഖ് അസ്ലം പിടിക്കുകയാണ്. അദ്ദേഹം പറയാൻ തിരുത്തല്ല വിശദീകരണമാണ്. അതൊരാവർത്തിച്ച് നമ്മൾ 3-4 വട്ടം കേൾപ്പിക്കുന്നുണ്ട്. അപ്പൊ വേക്കുന്ന ഒരാളിങ്ങനെ വന്നിട്ട് പൊന്നാട സാധോ അതിന് പറയല്ലേ, നമ്മളെ മറച്ചിട്ടല്ലേ ഇപ്പൊ തിരുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞത് എന്ന് വരുത്തുന്ന ഒരു സിഗ്നൽ കൊടുക്കുന്നുണ്ട്. ഇടക്കിടക്ക് ആ തലങ്ങനെ വേക്കല് വരുന്നെങ്കിൽ കാണുമ്പോളാം ഇവിടെ മേണ ഇവിടെ വന്ന് വേദി കെട്ടി മുജാരിയെ ശിർക്കാരോപിച്ച് ഇന്നലെ തൊഴിൽ അജഞ്ചല എന്ന് പറഞ്ഞ അതിന്റെ കോല ഇവിടെ തെളിയിക്കുന്നത് കേട്ടോളി. അത് നേർക്കുനേരെ വ്യക്തമായ വാദപ്രതിവാദമാണിത്. ഞങ്ങൾ ചെറിയ മുണ്ടത്തിന്റേത് അവസാനത്തേക്ക് നീക്കിവെച്ചത് ഞങ്ങൾക്കറിയാം. സഖാഫിമാരെ, അഹ്സനിമാരെ, നിങ്ങളുടെ കയ്യിലുള്ള തുരുപ്പ് ചീട്ട് ചീട്ട് കൊട്ടാരം പോലെ തകർന്നു വീഴുന്നത് കാണാൻ അതിനാ ഞങ്ങൾ ഇത് അവസാനത്തേക്ക് വെച്ചത്. ഇത് തിരുത്തിയതല്ല, വിശദീകരണമാണ്. എന്തേ നിങ്ങൾ ചോദിച്ചല്ലോ എന്താ മലക്കുകളോടും ജിന്നുകളോടും സഹായം ചോദിക്കുന്നത്, എന്താ ശിർക്കാന്ന് പറയാത്തത്? ഇവിടെ കരിമ്പിലാക്കലില്ലേ, വലിമതനി പറയുന്നില്ലേ, ഉണ്ടോ പറയുന്നു. ഞങ്ങൾ ധൈര്യമായി പറഞ്ഞു അല്ലാഹുവല്ലാത്ത മഹാത്മാക്കളോട് ജിന്നുകളോട് മലക്കുകളോട് ആരോടും അല്ലാഹുവല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിച്ചാൽ സഹായം ചോദിച്ചാൽ സഹായം ചോദിച്ചാൽ അത് ശിർക്കു തന്നെ, അത് ശിർക്കു തന്നെ, അത് ശിർക്കു തന്നെ. കാലത്തേക്ക് വെച്ചത് ഇത് തിരുത്തിയതല്ല, വിശദീകരണമാണ്. എന്തേ നിങ്ങൾ ചോദിച്ചല്ലോ കാലത്തേക്ക് വെച്ചത് ഇത് തിരുത്തിയതല്ല, വിശദീകരണമാണ്. ഇത് തിരുത്തിയതല്ല, വിശദീകരണമാണ്. എന്തേ നിങ്ങൾ ചോദിച്ചല്ലോ എന്താ കോലാണ് സംഭവം? വലിയ സംഗതിയായി തൗഹീദിന്റെ ആൾക്കാരാ പറഞ്ഞിട്ട് ഇപ്പോഴും ആ ശിർക്കേറ്റ് എടുക്കുകയാണ്. എന്നിട്ട് തിരുത്തിന്ന് പച്ചനാണ് ഇറങ്ങാത്ത ശബാബ് ഇറക്കി വായിച്ചോളി എന്നും പറഞ്ഞിരുന്നാണ്. പിന്നെ തിരുത്തിന്ന് പറഞ്ഞു വേറെ നാണ അവസാനം ഒക്കെ അവിടെ നിന്ന് തെളിയാണ്. ഇതപ്പോ നിങ്ങൾ നിങ്ങളോട് കാണണം പറഞ്ഞ് ഇതൊക്കെ വേദി കെട്ടി ഞാൻ പറയുമ്പോൾ അതിനപ്പുറപ്പുറം ഇങ്ങനത്തെ യാഥാർത്ഥ്യം എന്തെന്നുള്ളത് നസാബ് മൊഴിയാൻ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ? നിങ്ങൾ വിചാരിച്ച എന്റെ അനുസ്മിസിക്കാനും കായക്കു വന്നപ്പോൾ നിങ്ങൾക്ക് മറുപടി പറയാൻ തരൂല. കാരണം ഓര് പറഞ്ഞിടത്ത് നിങ്ങൾ എത്തിയല്ലോ, നിങ്ങൾ പറഞ്ഞിടത്ത് ഓരോ എത്തി അല്ലേ. അപ്പൊ ആ ഒരു കാര്യം ഉള്ളതുകൊണ്ട് ഒരു മൂന്നാം മുന്നണി ഇവരെ ആദർശം സംരക്ഷിച്ച് മുന്നോട്ട് പോകുന്നു, അവർ വെറുതെ വിടില്ല. അതുകൊണ്ട് വളരെ മാന്യമായി നമ്മൾ കാര്യങ്ങൾ കൃത്യമായി കേട്ടോളൂ. പ്രിയപ്പെട്ട സഹോദരൻ, ആ സംവാദത്തിന്റെ രണ്ടാമത്തൊരു കോലം എന്താ? നൗഷാദ് ഹസൻ ചോദിച്ചു ഇവരെ വാദപ്രകാരം മറഞ്ഞ മാർഗത്തിലൂടെ, മറഞ്ഞ മാർഗം എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന എന്താ? മുജാഹിദ് പണ്ഡിതന്മാർ ഉദ്ദേശിച്ച എന്താ? അഭൗതിക മാർഗം, കാര്യകാരണ ബന്ധവും അതീതമായ മാർഗം അല്ലേ? അതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അല്ലാതെ അദൃശ്യമായ മാർഗം എന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ട് കാണാത്തതെന്നല്ല. പക്ഷെ സലാസിനി അങ്ങനെ അക്ഷരാർത്ഥത്തിൽ എടുത്തിട്ട് പറഞ്ഞു കണ്ണുകൊണ്ട് കാണാത്ത മാർഗത്തിലുള്ള ഉപദ്രവം അത് നമ്മൾ ആരും പ്രതീക്ഷിച്ചാലും അത് ശിർക്കാണ്. അപ്പൊ സീരി ശിർക്കാണ്. ആ വാദപ്രകാരം പോലെ ചോദിച്ചു മരിച്ചുപോയ മഹാത്മാക്കളോട് ഇസ്തിഹാസ ചെയ്യൽ ശിർക്കാകാനുള്ള ഇല്ലത്ത് എന്താണ്? അതിന്റെ ഇല്ലത്താണ് നമ്മൾ പറയേണ്ടത്. അത് ചോദിച്ചപ്പോൾ ഒരു കുടുങ്ങിയത്, കാരണം ബൽക്ക് ഈ തരീപ്പനുസരിച്ച് ഇവർ കുടുങ്ങും. കാരണം എന്താ? നമ്മൾ പറയുന്ന തരീപ്പനുസരിച്ച് അവിടെ നിൽക്കും.
എന്നോട് ചോദിക്കാൻ പറ്റൂല, പലരോട് ചോദിക്കാം, പലരും നിഷേധിക്കണാലാണ്. അതുകൊണ്ട് കുറിക്കുമെന്നുള്ള ചോദ്യം വിശ്വാസത്തിന് ചോദിക്കാതെ ആ ചോദ്യം കേട്ടോളി. അടുത്ത ചോദ്യം കേട്ടോ, പഠിപ്പിച്ചു തരാം വിഷയം. എന്റെ അടുത്ത ചോദ്യം വഫാത്തായി, ശരി കേട്ടോ, വഫാത്തായ മഹാന്മാരോട് സഹായം തേടൽ ശിർക്കാണ് എന്ന് പറയുന്നതിന്റെ കാരണം എന്താണ്? ഒന്ന് പറഞ്ഞു കൊടുക്ക്, കാരണം എന്താണ്? അത് പറ, ചോദ്യം അതാണ്, കാരണം എന്താണ്? അദൃശ്യ മാർഗത്തിലുള്ള വിശ്വാസം അല്ലേ ആണോ? അതിന് പറ, അദൃശ്യ മാർഗത്തിൽ സഹായിക്കും എന്ന വിശ്വാസം ഉണ്ടായത് കൊണ്ടാണോ? കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ ആ നിങ്ങൾ അങ്ങനെ ഒന്ന് പിടുവിലെ വക്കളേ. ചോദ്യം കൃത്യമാണ്, മരിച്ചുപോയ വഫാത്തായ മഹാന്മാരോട് ഏ ശിർക്കും സിഹ്റും ഒക്കെ ഞങ്ങൾ പെടുത്തി തരാ, അതൊക്കെ അതിന്റെ മർമ്മമാണ്, ഇതതിന്റെ ഒരു ഭാഗം മാത്രമാ മരിച്ചുപോയ, ബാക്കിയെല്ലാം പെടും, പഠിച്ചു തരങ്ങൾ പഠിച്ചോ. ചോദ്യം എഴുതി വെച്ചോ, വഫാത്തായി പോയ മഹാന്മാരോട് ശിർക്ക് വിളിച്ചു തേടൽ ശിർക്കാണ് എന്ന് പറയാനുള്ള കാരണം എന്താണ്? സമൂഹത്തോട് പറയണം, അതിന്റെ ഇല്ലത്ത് വിശദീകരിക്കണം. എന്തുകൊണ്ടാണത്? അത് മറഞ്ഞ വഴിക്ക് സഹായമായത് കൊണ്ടാണോ അല്ലേ? പറയണം ജനങ്ങളോട്. കഥ കഴിഞ്ഞു, നിങ്ങളെ പർമ്മത്തിൽ ഞങ്ങൾ പിടിച്ചപ്പോ നിങ്ങൾക്ക് കൊതറി ചാടാൻ പറ്റിയില്ല. അപ്പോ നമ്മളോടാണ് ആ ചോദ്യം ചോദിക്കുന്നതെങ്കിൽ ചോദിക്കൂല മനസ്സിലാക്കന്മാരെ. അതല്ല, നമ്മൾ അഹലസുനിയ്യ ജമാഅത്തിന്റെ കാര്യമനുസരിച്ച ഈ വിഷയമൊക്കെ കൈകാര്യം ചെയ്യണേ. അതുകൊണ്ട് ആ ചോദ്യം നമ്മളോടാ ചോദിക്കണമെന്നുണ്ടെങ്കിലോ, മുജാഹിദ് സ്ഥാനത്തിലെ സലഫിയത്തിൽ കൊണ്ടവരോട് ചോദിക്കണമെന്നുണ്ടോ? രണ്ട് മിനിറ്റ് ഒന്ന് മറുപടി, സിമ്പിൾ. അത് ശിർക്കാണ്. അതിനുള്ള കാരണം, കാരണമാണ് നമ്മൾ ചോദിച്ചത്, നിങ്ങൾ ഇല്ലത്ത് പിടിച്ചോളി എന്ന് പറഞ്ഞ് നമുക്ക് മറുപടി കൊടുക്കാൻ പറ്റും. ഒന്ന്, അത് കാര്യകാരണ ബന്ധത്തിന് അതീതമാണ്, അത് അഭൗതികമാണ്. എന്തുകൊണ്ട്? ഒന്ന്, മരണപ്പെട്ടുപോയ മഹാത്മാക്കൾ കാണുന്നില്ല, കേൾക്കുന്നില്ല, ഉത്തരം ചെയ്യുന്നില്ല. ഖുർആൻ വ്യക്തമായി പറഞ്ഞതാണ്. മാത്രമല്ല, അവർക്കല്ലാത്ത അങ്ങനെ ഉത്തരം ചെയ്യാനേ കഴിവും കൊടുത്തിട്ടില്ല, ഇല്ലാത്ത കഴിവെന്ന് നമ്മൾ ചോദിക്കുന്നത്. അതുകൊണ്ട് അവിടെ പ്രാർത്ഥനാ മനസ്ഥിതി ഉണ്ടാകും. പ്രാർത്ഥനാ മനസ്ഥിതി വരുമ്പോൾ ഒരു കാര്യം, പ്രാർത്ഥനാ മനസ്ഥിതി വരുമ്പോൾ സഹായത്തിൽ ഹുദൂലിലെ തന്നെ വരും. അത് അല്ലാഹു തആലയിലേക്ക് മാത്രം തിരിയേണ്ട ഒരു വണക്കും നിലയാണ്. അതിങ്ങൾ പലപ്പോഴിലേക്ക് തിരിച്ച ശിർക്കാണ്. അതാണ് ഖുർആൻ പറഞ്ഞത് പറഞ്ഞ ആയത്തിൽ ഓതണം. പക്ഷെ ഈ ആ ഉദ്ധരി എന്ന് അവർക്ക് പറയാൻ പറ്റാതെ ആയത്തിൽ അല്ലോതി. എന്നിട്ട് കരിമ്പിലാക്കല് ഇതാൾ ചെന്നപ്പോ ഇതിന്റെ ഇല്ലത്തവർക്ക് പറയാൻ പറ്റില്ല, കാരണം ഇതിനെ നിഷേധിച്ച ആൾക്കാരല്ലോ. ആ സമയത്ത് ഉഷാൻ ഹസ്സനിയുടെ ചോദ്യത്തിന് മാറ്റി, എന്നിട്ട് പറയണെന്ത്, അരി എത്രയും ചോദിച്ചോ പേരഞ്ഞായി, ഇസ്തിഹാസ് ശിർക്കാണെന്ന് ഇപ്പൊ നിങ്ങൾ സമ്മതിച്ചല്ലോ. ഏയ്, അതാ ഉഷാസിന് ചോദിച്ച്, അല്ല, ഞങ്ങൾ മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് ശിർക്കാണെന്ന് പറയാനുള്ള ഇല്ലത്തെന്താണ്? അവർക്ക് കിട്ടുന്നതാണ്. അല്ലാതെ അവർ മരിച്ചുപോയ മഹാത്മാക്കളോട് തന്നെ ശിർക്കാണെന്ന് അവർ സമ്മതിച്ച അവരെ പല സമ്പാദത്തിന് വരും പൊട്ടന്മാരെ എന്ന് സെക്കരിയാസുരായി വിളിച്ചത് കിട്ടുന്നവര് ഇതെങ്കിലും പൊട്ടോളി ആളല്ലേ. കാരണം പൊട്ടത്തരാമെന്ന് അതിന് പൊട്ടന്മാരെന്നല്ല ബുദ്ധിമാന്മാരെന്ന് പറയാൻ പറ്റുമോ? എന്താ പോയി പൊട്ടത്തരല്ലേ പറഞ്ഞത്? അത് ചോദിച്ചപ്പോ കരിമ്പലാക്കല് അവിടെ കുറുക്ക് വഴിയിലൂടെ രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്, അത് പിടികൂടുന്നു. കേട്ടോളൂ, ഇപ്പോ സംഗതി മുതലായി. മരിച്ചുപോയ മഹാത്മാക്കളോട് ഇസ്തിഹാസ് നടത്തൽ ശിർക്കാണ് എന്ന് അഹസനി സമ്മതിച്ചു കഴിഞ്ഞു. ഇനി അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് എന്ന കാരണം കിട്ടിയാ മതി. മരിച്ചുപോയ മഹാത്മാക്കളോട് ഇസ്തിഹാസ് നടത്തൽ ശിർക്കാണ് എന്ന് അഹസനിമാർ സമ്മതിച്ചിരിക്കുന്ന ഈ വാദ പ്രതിവാദം പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നു. ഇനി വാദപ്രതിവാദം നടന്നില്ലെങ്കിൽ കുഴപ്പമില്ല, ഇത് പൂർത്തിയായി കഴിഞ്ഞു. പൂർത്തിയായി കഴിഞ്ഞു. മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ചു തേടൽ, ഇസ്തിഹാസ നടത്തൽ, അത് ശിർക്കാണ് എന്ന് അഹസനി സമ്മതിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് ഈ വാദപ്രതിവാദം പൂർണ്ണമായിരിക്കുന്നു. ഇതിലേക്ക് ഒന്നും ആഡ് ചെയ്യാനില്ലാത്ത വിധം പൂർണ്ണമായി കഴിഞ്ഞു. ഇക്കാലം അത്രയും നിങ്ങൾ നടത്തിയിരിക്കുന്ന മുഴുവൻ വാദപ്രതിവാദങ്ങളിലും ഒളിച്ചോടിയ നിങ്ങൾ ഇവിടെ സത്യം സമ്മതിച്ചു. മരിച്ചുപോയ മഹാത്മാക്കളോട് ഇസ്തിഹാസ നടത്തൽ ശിർക്കാണ്. ഇനി കാരണം കിട്ടിയാ മതി. അതിലൊരു വെച്ച വളരെ കുറവേ. അവസാന സംവാദം നിർത്തി കിട്ടണമെന്ന് ചാൻസ് കാത്തിക്കുന്നു. ഒരൊറ്റ പറ്റി ഈ ഒരു സംവാദം നടന്നിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, കാരണം പറയുന്ന മോനെയാണ് ഇനി കുറേ പേര് പിടിക്കുന്നു. ഇപ്പറിക്കറിയാ അത് ഇനി നടന്നില്ലെന്ന് പോയതിന്റെ സംവാദം വിജയിച്ചു. എങ്ങനെ വിജയിക്കണേ? എങ്ങനെ വിജയിക്കണേ? സുലൈമാൻ സഖാഫി മാലിയക്കലിനോട് മുഖാമുഖത്തിൽ ഒരു മുജാഹിദ് പ്രവർത്തകൻ ചോദിച്ചു, വല്യ നിലത്തിൽ നിന്ന് എന്നെ വിളിപ്പേർക്ക് ബായ്ക്കൂടാ ഉത്തരം ചെയ്യുമെന്ന് മൊയ്തീൻ മാലിയിൽ പറയുന്നുണ്ട്. ഖുത്ബിയത്തിന് 999 പറയണം, എന്നാലും ഉത്തരം കിട്ടണം, ഇത് വൈരുദ്ധ്യല്ലേ എന്ന് ചോദിച്ചപ്പോ കുടുങ്ങി മൂപ്പറി. അപ്പൊ കരിമ്പലാക്കലിന്റെ അതേ സ്വഭാവം, അല്ലെങ്കിൽ ഞാൻ മുസ്ലിയാലേ എന്നുള്ളതുണ്ട്.
അതുകൊണ്ട് സുലൈമാൻ സഖാഫി ഉടനെ ഉത്തരത്തിന് പകരം അൽഹംദുലില്ലാ, ഏതായാലും മൊയ്തീൻ ഷേഖിനെ വിളിക്കാമെന്ന് വഹാബി സമ്മതിച്ചിരിക്കുന്നു. അതായത് ഉത്തരം ആണോ? അല്ലല്ലോ. എന്ന് പറഞ്ഞ പോലെ ഇസ്തിഹാസ ശിർക്കാനുള്ള ഇല്ലത്ത് ചോദിച്ചപ്പോ അത് സമ്മതിച്ചല്ലോ. ഉഷാസിന് വിട്ടില്ല, പിടിച്ചു പിന്നെ സീഡിയിലെ ആ ഭാഗം സഹോദരങ്ങളെ ഇവർക്ക് ചേർക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മതി. കേട്ടോളി, അല്ലാഹു അക്ബർ. നിങ്ങൾ പറയും നിങ്ങളെ വിടാൻ പോകുന്നില്ല. പച്ച നുണ മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി, ദജ്ജാലൂന കദ്ദാബൂൻ, കളവും മാത്രം പറയുന്നവർ. ഇനി ഇന്ന് വിടൂല. തെളിയിക്ക് മധ്യസ്ഥന്മാരോട് ഞങ്ങൾ ആവശ്യപ്പെടുന്നു, ഞാനിവിടെ മഹാന്മാരോട് സഹായം തേടൽ ശിർക്കാണെന്ന് ഞാൻ സമ്മതിച്ചു എന്നല്ല പറഞ്ഞു. എടുക്ക് ബാക്കി കാര്യം പിന്നെ. കാണിക്കണം, സീറി കാണിക്കണം. നിങ്ങൾ കള്ളന്മാരാണ്, തെളിയിച്ചേ ഞങ്ങൾ വിടും. തെളി നോണ പറയുമ്പോ ഓർക്കണത് ഞങ്ങളാന്ന്. വ്യവസ്ഥയിലുള്ളത് കൊണ്ടാണ് ആവശ്യപ്പെട്ട. എല്ലാവരും ഇരുന്നോളൂ. എന്റെ വാദം, ഏ മഹാന്മാരോട് സഹായം തേടൽ ശിർക്കാണ് എന്ന് ഞാൻ പറഞ്ഞതല്ലേ മൂപ്പര് പറഞ്ഞേ? അങ്ങനെ ഞാൻ പറഞ്ഞേക്കണി ഒന്ന് തെളിയിക്കണം. ഏയ്, ഇവര് പറയാനുള്ള കാരണല്ലേ നമ്മൾ ചോദിച്ചത്, അല്ലേ? ആ തെളി. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാ, മുജാഹിദ് പ്രസ്ഥാനം അതിന്റെ സ്വഭാവം ഇവിടെ കാണിച്ചിരിക്കുകയാണ്. പച്ച കള്ളം പറഞ്ഞപ്പോ ധൈര്യത്തോടെ നമ്മൾ ആവശ്യപ്പെട്ടു അത് കാണിക്കാൻ. ഇവര് പറഞ്ഞു മരിച്ചാലും കാണിക്കൂല, കാണിക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല. അത് മറിയോ, മര്യാദക്ക് പറ. എന്തുകൊണ്ടാണ് ഇസ്തിഹാസ ശിർക്കാനുള്ള ഇല്ലത്തിൽ, ആ ഇല്ലത്താ ഞങ്ങൾ പിടിച്ചേ? ഇല്ലത്തെ പറഞ്ഞ നിങ്ങൾ വേറെന്തേ മനസ്സിലാവും? കാരണം കുഴപ്പമില്ല, നിങ്ങൾക്ക് നിങ്ങളെ പറഞ്ഞ കാര്യമില്ല. അതിന്റെ കാരണം എന്താണ്? ഇല്ലത്തെന്താണ് പറയും? ആ ഇല്ലത്തിലല്ലേ ഞങ്ങൾ പിടിച്ചത്? നിങ്ങൾ ആ വാദം ബാധിച്ചത് കൊണ്ടല്ലേ ഇമാമിങ്ങൾ മുശ്രിക്കാന്ന് പറയേണ്ടി വന്നത്? സീർ ഫലിക്കുമെന്ന് പറഞ്ഞ അമാനി മോലി മുശ്രിക്കാന്ന് പറയേണ്ടി വന്നത്? അതുകൊണ്ട് ധൈര്യമുണ്ടെങ്കിൽ, ആണത്തമുണ്ടെങ്കിൽ തുറന്നു പറ, മഹാന്മാരോടുള്ള ഇസ്തിഹാസ എന്ത് കാരണം കൊണ്ടാണ് ശിർക്കായത്? എന്ത് കാരണം കൊണ്ടാണ് ശിർക്കായത്? എന്ത് കാരണം കൊണ്ടാണ് ശിർക്കായത്? ഞങ്ങൾ പഠിപ്പിച്ചു തരാം. വിശ്വാസം എന്താണ്? വിടൂലല്ലേ? മറുപടി പറഞ്ഞാൽ കുടുങ്ങും, നിങ്ങൾക്കറിയാം. അതിന്റെ കാരണം പറയും. കാണിക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല. മഹാനായ ശഫീഉന മുഹമ്മദുർ റസൂലുള്ളാഹി പറയുകയാണ്, സയകൂനു ഫീ ആഖിരി സമാൻ, അവസാന കാലങ്ങളിൽ വരും, ദജ്ജാലൂന കദ്ദാബൂന, പച്ച കള്ളം പറയുന്നവർ, കളവ് മാത്രം പറയുന്നവർ രംഗത്ത് വരുമെന്ന് ത്വഹ റസൂലുള്ളാഹി. അതിന്റെ ഉദാഹരണമാണ്. സഹോദരങ്ങളെ, നിങ്ങൾക്ക് അറിയില്ല നിങ്ങളെ ആ കൊണ്ടോട്ടി പരിസരത്തിലെ വൈദ്യരേറ്റ് അമ്പാല നടത്തി കുടുങ്ങിയെന്ന്. ആ മരുന്നച്ചോടക്കാരനായിട്ട് ഈ ഭാഗത്ത് കട്ട് വായിച്ചിട്ട് അവസാനം സലാസുലമി ശ്രീജോയമാറ്റ് എന്ന വിഷയം തന്നെ അവർ ഇറക്കിയിട്ടില്ല. കാരണം എന്താ, നിങ്ങൾ ഇറക്കാൻ പറ്റാത്ത കോലത്തിൽ മാനം കെട്ട് അല്ലേ? അപ്പൊ ഇതൊക്കെ ഇവിടെ ഉണ്ടാവുമ്പോൾ നിങ്ങൾ ആ വൈദ്യരായിട്ട് തന്നെ മര്യാദക്ക് ഒപ്പിച്ചു പോകാൻ കഴിയാത്ത നിങ്ങൾ, ഇതിന്റെ ഒഴികെ കൂടെ ആളില്ലാത്ത പോസ്റ്റ് കൊണ്ട് മോളടിച്ചിട്ട് ഞങ്ങളാണ് ഓർച്ചാൽ തൊഴിലിന്റെ ആൾക്കാര്, അതുകൊണ്ട് 88% എന്റെ കൂടെ എന്ന് പറഞ്ഞ് ആർജവത്തോടു കൂടി ഇറങ്ങി വന്ന് അവസാനം 2% കൂടി ഇല്ലാതെ റൗണ്ടായി നിൽക്കുന്ന സമയത്താണ് എങ്ങനെയെങ്കിലും ആ വിചാരങ്ങളൊന്നും എനിക്ക് കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് വന്നു നോക്കിയാൽ ആ കഥയാണ് പ്രതി. ഇപ്പൊ മടവില്ലാണ് അബൂബക്കർ സാഫ് ഈ സീഡി കൊണ്ടുപോയി കേട്ടോളി എന്നൊക്കെ പറഞ്ഞപ്പോ എന്റെ കോപ്പി എടുത്തിട്ടുണ്ടാവും. ഇനി പോലും പാകെ ബേജാലപ്പെട്ട് എന്താ കാട്ടുക? ഇതൊക്കെ പോയിട്ടുണ്ടല്ലോ, ഇതൊക്കെയാണ് കൊടുത്ത എന്തൊക്കെയാണ് കോലം? തൗഹീദ് തിരിഞ്ഞവനായിട്ട് തലയരും അല്ലേ? ഇതാ പങ്ങളെ തൗഹീദിന്റെ കോലം. അപ്പൊ നിങ്ങള് മരന്ന് കിടന്ന് സ്വന്തം ചിരിയിലേക്ക് തുപ്പണം,
വീഴ്ത്തിയിരിക്കുകയാണ്. ഇനി സഹോദരങ്ങളെ, ഗൗരവമേറിയ ചില കാര്യങ്ങൾ ഈ രൂപത്തിൽ തികച്ചും സംഘടനാവൃതവും ആദർശവും നടത്തി സംഘടനക്കകത്തും പുറത്തും പ്രയാസങ്ങൾ സൃഷ്ടിച്ച് ഈ രൂപത്തിൽ ഇസ്ലാമിക സ്ഥാനത്ത് നശിപ്പിക്കാൻ ശ്രമിച്ച, അഥവാ സ്വന്തം മകൻ മരിച്ചാലും വേണ്ടിയില്ല, മരുമകളുടെ രണ്ടു തുള്ളി കണ്ണീര് കാണണമെന്ന തുത്തയായ അമ്മായിമ്മയുടെ ചിന്തയുള്ള ഈ മടമൂരികൾ കോശാന പാടി കൊടുത്ത് അദ്രോഹമാ സലഫി വിലക്കെടുത്ത ഈ മുസ്ലിയാക്കന്മാരും, അതുപോലെ തന്നെ കേരളത്തിൽ അദ്ദേഹത്തിന്റെ ശമ്പളത്തിന് കീഴിലും ജോലിക്ക് കീഴിലും അദ്ദേഹത്തിന്റെ ആനുകൂല്യത്തിന് കീഴിലും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ചില വാടക പ്രാസംഗികന്മാർ, ആർജവമേറിയ ശബ്ദ സൗന്ദര്യവും ഒക്കെ ഉണ്ടായിട്ട് അത് മുഴുവനും നശിപ്പിച്ച് ഇവിടെ വന്നിട്ട് പച്ച നുണ പറയാ. നമ്മളെ മജീദ് സലാഹി, ആ മജീദ് സലാഹി, അദ്ദേഹം വലിയ നിലയിലൊക്കെ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. കാരണം എന്താ, ഇനി ഭാവിയില് ISM ചുക്കാൻ പിടിക്കുന്ന ആള് ഞാനാണ്. അതുപോലെ തന്നെ ഇനി ചെന്നൈത്തുള്ള നിലയിലേക്കൊക്കെ വലിയ സീറ്റ് എനിക്ക് കിട്ടും, അങ്ങനെ കാര്യമായി എന്നെ പരിഗണിക്കും എന്നൊക്കെ വിചാരിച്ച് അദ്ദേഹം ആ സെലഫി തെറ്റിദ്ധരിപ്പിച്ച് കൂടെ നിർത്തിക്കുക. ആ സാധു ഇവിടെ വന്നിട്ട് ചങ്ക് പൊട്ടി പ്രസംഗിച്ചത് ആകപ്പാടെന്താ നിങ്ങൾ സക്കരിയ സലാഹി, നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ ശിർക്കിലേക്ക് പോയത്, നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു പോയി, നിങ്ങൾ മുജാഹിദ് പ്രസ്ഥാനത്തിന് പ്രമുഖരായ പണ്ഡിതന്മാർ പറയാത്ത ഭാഗം പറഞ്ഞില്ലേ, ഭയങ്കര ശബ്ദത്തിൽ. ഞാൻ വിചാരിച്ച നഗരത്തിനനുസരിച്ചുള്ള വിവരം ഉണ്ടാവുന്ന ഇല്ല, ഒന്ന് കേട്ടോ നിങ്ങൾ. അവര് പറഞ്ഞത് ജിന്ന് മലക്ക് എന്നിവ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദൃശ്യവും അഭൗതികവുമാണ്, അതുകൊണ്ട് ഭൗതികമാവട്ടെ അഭൗതികമാവട്ടെ സഹായം തേടിയാൽ അത് ശിർക്കാണ് എന്നാണ് ആ പണ്ഡിതന്മാർ മുഴുവൻ പഠിപ്പിച്ചിട്ടുള്ളത്. ഇസ്ലാമിക വിരുദ്ധമായ ഒരു ആദർശം എങ്ങനെയാണ് സക്കരിയ സലാഹി നിങ്ങൾക്ക് പ്രചരിപ്പിക്കുവാൻ ധൈര്യം കിട്ടുന്നത്, എന്താണ് പറയുന്നത് നോക്കൂ നിങ്ങള്. ജിന്ന് ഭൗതിക ജീവിയാണ്, ഭൗതികമായ ഒരു കാര്യം ചോദിച്ചാൽ അതുകൊണ്ട് ചെറുക്കാവൂല. ഉദാഹരണം അദ്ദേഹം പറയുന്നത്, ഒഴുകിപ്പോകുന്ന ഒരാൾ കരക്ക് നിൽക്കുന്ന ജിന്നിനെ അഥവാ അവിടെ പ്രസന്റ് ഉള്ള ജിന്നിനെ വിളിച്ചാൽ ആ സഹായം തേടിയാൽ അത് ചെറുക്കാവൂല എന്ന വാദം എത്രത്തോളം അപകടമാണ് നോക്കൂ നിങ്ങൾ. അങ്ങ് വയനാട് ചുരത്തിൽ നിന്ന് ഒരുത്തന്റെ ബസ് നിയന്ത്രണം വിടുന്നു, ആ ബസ് താഴേക്ക് പതിയുമ്പോൾ അതിനിടയിൽ അവിടെ പ്രസന്റ് ഉള്ള ഒരു ജിന്നിനോട്, അവിടെ ഹാളിലുള്ള ഒരു ജിന്നിനോട്, അവിടെ ശബ്ദം കേൾക്കുന്ന ഒരു ജിന്നിനോട്, ജിന്നെ സഹായിക്കണേ എന്ന് തേടിയാൽ അത് ശിർക്കാവില്ല എന്നാണ് സക്കരിയ സലാഹി പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഇത് ഖുറാഫികൾക്ക് വടി കൊടുക്കുകയല്ലേ, ഇവിടുത്തെ ശിർക്കന്മാർക്ക് വഴിയൊരുക്കുകയല്ലേ ചെയ്യുന്നത്. ഇവിടെ ഖബറ് പൂജകർക്ക്, മഖ്ബറ പൂജകർക്ക്, ഷീകൾക്ക്, സൂഫികൾക്ക് വടി കൊടുക്കുകയല്ലേ എന്റെ ബഹുമാനായ സക്കരിയ സലാഹി ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, എങ്ങനെയാണ് ഒരു മനുഷ്യൻ ഇങ്ങനെയെല്ലാം. സഹോദരൻ ഇവിടെ പ്രസംഗിച്ചതാണല്ലോ, ഇവിടെ പ്രസംഗിച്ചതാണ് ഇയാള്. വലിയ ആർജവത്തോടുകൂടി സലാഹിയെ പറ്റി പറയാണ് എന്താണ് നിങ്ങൾക്ക് സംഭവിച്ചു പോയത്. സക്കരിയ സലാഹിക്ക് ജിന്നുകളോടും മലക്കുകളോടൊക്കെ സഹായം തേടാം എന്ന വാദമുണ്ട് എന്ന് കേട്ടാ തോന്നുന്നില്ല. സക്കരിയ സലാഹിക്ക് ഓ ജിന്നിനെ വിളിക്കുക ചെയ്യണം, അതുപോലെ മലക്കുകളോട് സഹായം തേടാം, നിരുപാധികൻ തേടാം, അതിനൊന്നും ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഫത്വ കൊടുത്ത ആളാണെന്നാ കേട്ടാ തോന്നുക. സഹോദരങ്ങളെ, ഇവിടെ ജിന്നാകട്ടെ മനുഷ്യനാകട്ടെ മലക്കാകട്ടെ, അവരോട് ഭൗതികമായ കാര്യങ്ങളും അതുപോലെ തന്നെ അഭൗതികമായ കാര്യങ്ങളും ആകട്ടെ, അത് ഇബാദത്തിന്റെ പരിധിയിലുള്ള ദുആയായിക്കൊണ്ട് നടത്തിയാൽ അത് യഥാർത്ഥത്തിൽ ശിർക്കാണ്, ആ ഒരു കാര്യം ഒരു സംശയരാക്കില്ല. പക്ഷേ ഇവിടെ യഥാർത്ഥത്തിൽ ഹുദൂരികളും അതുപോലെ തന്നെയുള്ള സൂഫികളുമൊക്കെ ഈ ഖബറാരാധകരുമൊക്കെ തെളിവ് പിടിക്കുന്നത് ഇത്തരത്തിലുള്ള മറിയമ്മയല്ലാവിന്റെ സംഭവമായി ബന്ധം, ഹാജറാലി അല്ലാവിന്റെ സംഭവമായി ബന്ധപ്പെട്ട്, ഇബാദുള്ളോണി എന്ന ഹദീസുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാര് വിശദീകരിച്ചു പോകുന്ന ഹദീസുകളെ മുൻനിർത്തിക്കൊണ്ടവര് ദുർവ്യാഖ്യാനം ചെയ്യുമ്പോൾ അവിടെ നമ്മൾ പറയുന്നത് ഒരു വിളി പ്രാർത്ഥനയാകണമെങ്കിൽ, ശിർക്കാകണമെങ്കിൽ അതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങളൊക്കാതെ ഒരു വിളി എത്തടിക്ക് ശിർക്കാണെന്ന് ചോദിച്ചാൽ ശിർക്കാന്ന് പറയാൻ പറ്റൂല, പറ്റുമോ? ഇത് ചിന്നും മലക്കോടെ കേട്ട മനുഷ്യന്റെ കാര്യത്തിൽ തന്നെ ഞാൻ ചോദിക്കട്ടെ. ഇപ്പൊ എന്റെ മുന്നിൽ വന്നിട്ട് ഒരാള് എന്നെ സഹായിക്കണോ എന്ന് പറഞ്ഞു, അത് ശിർക്കാണോ? ആ ശിർക്കാണെന്ന് പറയാൻ പറ്റുമോ? അയാളുടെ മനസ്ഥിതിക്കനുസരിച്ച്, ചോദ്യത്തിനനുസരിച്ച്, അയാളുടെ ഉദ്ദേശത്തിനനുസരിച്ച് എനിക്ക് പറയാൻ പറ്റുള്ളൂ അല്ലേ? അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ? അതുകൊണ്ടാണ് സൽസബിയിൽ ഉമ്മർ വഴി എഴുതിയത്, ഒരാൾ വിഗ്രഹത്തിന്റെ
ചുവട്ടി സുദൂദിന്റെ രൂപത്തിൽ കിടക്കുന്നത് കണ്ടാൽ പെട്ടെന്ന് അയാൾ മുശ്രിക്കാണെന്ന് പറയാൻ പാടില്ല. ചിലപ്പോ അവിടെ അടിച്ചു വാരാൻ വന്ന ഒരാളായിരിക്കും, അയാളിങ്ങനെ കുനിഞ്ഞിട്ട് ആ വിഗ്രഹത്തിന്റെ അടിയിലുള്ള പൊടിയൊക്കെ ഇങ്ങനെ അടിച്ചു വാരിയാണ് വിചാരിച്ചിട്ട് ഓ കണ്ടില്ലേ സുസൂദി എന്നൊന്ന് പറയാൻ പറ്റുമോ? അയാളുടെ മനസ്ഥിതിയും അയാളുടെ വിശ്വാസവും നോക്കിയിട്ടല്ലാതെ അയാള് ഒരിക്കലും തന്നെ ആ ചെയ്യുന്ന പ്രവർത്തനം ശിർക്കാണോ അല്ലേ എന്ന് വിലയിരുത്താൻ പറ്റൂല. അപ്പൊ എന്റെ മുമ്പിൽ വന്നിട്ട് ഒരാളെ സഹായിക്കണമെന്ന് പറഞ്ഞാൽ ശിർക്കാണെന്ന് വെച്ചാൽ അത് ശിർക്കാണോ അല്ലെങ്കിൽ അത് അനുവദനീയാണോ ഹറാമാണോ എന്ന് ചോദ്യത്തിനനുസരിച്ചല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പോ ഒരാൾ ചോദിക്കുകയാണ് എന്നോട് വന്നിട്ട് എനിക്ക് ഹിദായത്ത് തരണേ, അതുപോലെ തന്നെ എന്നൊന്ന് സ്വർഗത്തിലെത്തിക്കണമെന്ന് പറഞ്ഞാൽ ശിർക്കല്ലേന്നാ ചോദ്യം, സംശയമൊന്നുമില്ല. ഒരാൾ വന്നിട്ട് പറയണം എന്നെ 500 രൂപ തന്നെ സഹായിക്കണേ, അതെന്താ താമരീപ തക്വ എന്ന ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ജായിസാണ് അനുവദനീയാണ് ആ ചോദ്യം, ശിർക്കല്ല. ഒരാൾ പറയാണ് എനിക്കൊരു കത്തി തരൂ, കോടാലി തരൂ, എന്തിനാ എന്റെ അയൽവാസിയുടെ വീട് കുത്തിത്തുറന്ന് പൈസ മോഷ്ടിക്കാനാണ്, ആ ചോദ്യം ഹറാമാണ് അല്ലേ? ഒറ്റ ചോദ്യത്തിന് മൂന്നുക്കുമാ. അതുകൊണ്ട് സലായിയോട് ഈ അനീഫനായ കൂടി അനസംസ്ലിയാരും ഉൾപ്പെടുന്ന ആളുകൾ കേരളത്തിൽ ആശയക്കുഴപ്പുണ്ടാക്കിയിട്ട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുക, സാങ്കല്പിക ചോദ്യങ്ങൾ. ഈ സാങ്കല്പിക ചോദ്യങ്ങൾക്ക് നമ്മൾ കണ്ടെതിരാണ് അല്ലേ? ഫത്തുൽമൈൻ പോലെ കിതാബിനുണ്ടെന്ന് പള്ളിന്റെ ഉള്ളിലേക്ക് പുറത്തുന്ന ഒരു മരം ഇങ്ങനെ മുളച്ച് അതിന്റെ കൊമ്പ് പള്ളിനുള്ളിൽ വന്ന് ആ കൊമ്പിന് കയറി ഇത്തികാഫ് എടുത്താൽ ഇത്തികാഫ് കിട്ടുമോ? ലോകത്തിലൊക്കെ കിട്ടുമോ? ആദ്യം അങ്ങനെ പള്ളിനുള്ളിൽ മുളച്ച് വന്നിട്ട് വേണ്ടേ? കയ്യിന്റെ ഉള്ളിലൊരു രോമം മുളച്ച അത് ഒന്നിരിക്കുമ്പോ തടവണോ വേണ്ടേ എന്ന് പറഞ്ഞ പോലെയുള്ള ചോദ്യം, ആ ചോദ്യത്തിന് പൊട്ടൽ മറുപടിയാണ്. സത്യം പൊട്ടൽ പിന്നെ ചോദ്യങ്ങളാണ്, അതിന് മറുപടി പറയാതെ ഒഴിവാക്കി. പക്ഷെ വീണ്ടും വീണ്ടും ഹുക്കുമകൾ പറഞ്ഞു കൊടുത്തിട്ടും വീണ്ടും വീണ്ടും ചോദിച്ചപ്പോൾ സക്കരിയാ സലായി പറഞ്ഞൊരു വാചകം അതാണ് വിചിന്തനത്തിൽ കൊടുത്തിട്ട് അദ്ദേഹം നിരുപാധികം പ്രാണരക്ഷാത്തം ജിന്നിനും മലക്കിനും വിളിച്ച് തേടാം എന്ന് വാദക്കാരനാണെന്ന് പറഞ്ഞത്. ഇവിടെ വന്ന മദീ സലാഹിയും പിന്നീട് വന്ന അബ്ദുറഹ്മാൻ സലഫിയുടെ മൈക്കയായി ഈ രൂപത്തിൽ കൂലി വേലകാരായ അനുസൂസിയാരും ആകപ്പാടെ മൂപ്പരിക്കുള്ള ജീവവായു ഒരു അയ്യപ്പനൊപ്പ്, പിന്നെ പിന്നുള്ളതൊരു ജീവി പുഴക്കരയുടെ ജീവി, പിന്നെ പിന്നുള്ളത് പിന്നെ മൂപ്പരി, പിന്നെന്താണ് ഈ ലജനയുടെ ഒരു ഫത്വ. ഇതിങ്ങനെ വായിച്ച് ഈ സാധു ഇങ്ങനെ നിലമ്പു പോവുകയാണ്. ഇങ്ങനെ ആലോചിച്ചോക്കി. അതുകൊണ്ട് സക്കരിയാസരായ ആരോപണങ്ങൾക്ക് വ്യക്തമായ മറുപടി പറയും, നിങ്ങളൊന്ന് കേൾക്കുക. എന്നിട്ട് നമുക്ക് ഈ വാദം ഇതിനു മുമ്പ് കേരളത്തിൽ പറഞ്ഞവരാരൊക്കെയെന്ന് 1, 2, 3 വേണ്ടിട്ടാണ് കേട്ടുള്ളൂ. പുഴയിൽ വീണാൽ ജിന്നുകൾ അവിടെ ചെന്ന നേരത്തെ വിചിന്തനത്തിലേക്ക് ഇത് കണ്ടില്ലേ എന്താ സംഭവം എന്നറിയോ? ഇയാളെ പ്രസംഗമൊക്കെ കേട്ടിട്ട് ആളുകൾ കുസൃതി ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. ശബ്ദം കേട്ടാ ചോദിക്ക, സാന്നിധ്യം ഉറപ്പിച്ചാ ചോദിക്ക, ഒരു തെറ്റുമില്ല, അല്ല ഇപ്രായ വ്യത്യാസമല്ല, കുറ്റല്ല. ഓക്കെ, അപ്പൊ ഓരോ സാങ്കല്പിക, അപ്പൊ യോഗത്തിലൊക്കെ സാങ്കല്പിക ചോദ്യങ്ങളാണല്ലോ. സാങ്കല്പിക ചോദ്യങ്ങൾ ചോദിക്കണേ നമ്മൾ പണ്ടേ കളിയാക്കിയതാ, കയ്യിന്റെ ഉള്ളിനടിയിൽ രോമം വന്ന് മുളച്ചാൽ ഒന്നുണ്ടാക്കുമ്പോ തടവണോ കേൾക്കണോ? ആദ്യം മുളച്ചിട്ട് വേണ്ടേ? അപ്പൊ അതുപോലത്തെ ചോദ്യങ്ങളാ പനസ് മോളി അനീഫ് മോളിയൊക്കെ ചോദിക്കുന്നത്. അതുപോലെ ചോദിക്കാണ് ഒരാള് പുഴയിൽ വീണ്, പുഴയിൽ വീഴുന്ന സമയത്ത് അയാള് കരയിൽ ആരും കാണുന്നില്ല. അപ്പൊ അയാൾ എന്ത് ചെയ്തു? ആ പുഴക്കരയില് എന്റെ ഒച്ച കേൾക്കുന്ന പരിധിയിൽ സാന്നിധ്യം ഉറപ്പിച്ചു നീ പറഞ്ഞല്ലോ, ഒരു ജിന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് ജിന്നെ എന്നെ ഒന്ന് രക്ഷപ്പെടുത്താമോ എന്ന് ചോദിച്ചാൽ അത് ശിർക്കാണോ എന്ന് ചോദിച്ചു. അങ്ങനെ പാടില്ലല്ലോ, അങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെ പുഴക്കരയിൽ ജിന്നുണ്ടെന്ന് റസൂൽ പറഞ്ഞിട്ടില്ലല്ലോ, അത് ഹറാമാണ്, ചെയ്യാൻ ചോദിക്കാൻ പാടില്ലാത്തതാണ്, അത് ശിർക്കിലേക്കുള്ള വസീലയാണ്. ആ ഇയാൾ വിടുന്നില്ല, പിന്നെയും ചോദിക്ക, ഞാൻ ചോദിച്ചത് ശിർക്കാണോ അല്ലേ എന്നാണ്. ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട് ഹറാമാണ് പാടില്ല, ശിർക്കിലേക്കുള്ള വസീല ചോദിക്കാൻ നബി പഠിപ്പിച്ചിട്ടില്ല. അങ്ങനെ പുഴക്കാരിൽ ഒരു ജിന്നുമില്ല, അങ്ങനെ ശബ്ദം കേൾക്കുന്നത് ജിന്നുണ്ട് വിചാരിച്ച് വിളിക്കാനും പാടില്ല, റസൂൽ പഠിപ്പിച്ചിട്ടില്ല. ഉസ്താദ് ഞാൻ ചോദിച്ചത് ശിർക്കാണോ അല്ലേ എന്നാണ്. പിന്നെ ചോദിച്ചു, ശിർക്കാണ് എന്ന് പറഞ്ഞിട്ട് അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തുവാണ് ശിർക്ക് ഇതൊന്ന് പറയാൻ പറ്റൂല, കാരണം അയാൾ പ്രാർത്ഥന അല്ലല്ലോ അയാളെ മനസ്സിലെന്ന് അവിടെ കട്ടിയത് കണ്ടോ? കണ്ടോ, പുഴയിൽ വീണാൽ വിളിച്ച ശിർക്കല്ല. എന്താ വിചിന്തനത്തിൽ എഴുതിയത്? വിചിന്തനത്തിൽ എഴുതിയ വാചകം നിങ്ങൾ ഒന്നുകൂടി വായിച്ചു നോക്കണം. പാവപ്പെട്ട മുജാഹിദുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി എഴുതുകയാണ്. പുഴയിൽ മുങ്ങിമരിക്കാൻ തുടങ്ങുന്ന ഒരു വ്യക്തി പ്രാണരക്ഷാർത്ഥം ജിന്നിനെ വിളിച്ച് സഹായം അഭ്യർത്ഥിച്ചാൽ അത് ശിർക്കാവുകയില്ല എന്ന വാദം അതിശയകരമാണ്. ഞാൻ ആ പറഞ്ഞ ക്ലിപ്പ് ഒന്ന് കേൾപ്പിച്ചെടുക്കും മോനെ, അതാണോ ഞാൻ പറഞ്ഞത്? നാളെ ഈ വിചിന്തനവുമായി ഞാൻ പരലോകത്ത് വരും ഇൻഷാല്ലാ. കേൾപ്പിച്ചെടുക്ക്. അഭൗതിക സിദ്ധികളല്ലേ, അഭൗതിക സിദ്ധികളോട് സഹായം ചോദ്യ ശിർക്കല്ലേ. നമ്മള് പണ്ടേ പറഞ്ഞിട്ട് ഈ അഭൗതികം, അദൃശ്യം, കാര്യകാരണ ബന്ധത്തിന് അതീതം, ഇതൊക്കെ ഒരേ അർത്ഥത്തിലാണ്. അതൊന്നും കണ്ണ് കാണാത്ത എന്നുള്ള അർത്ഥത്തിലല്ല. ഇപ്പോ ഒരു ഉദാഹരണം പറഞ്ഞു, ഉമർ മൗലവിയുടെ തൗഹീദാണ് ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. എന്താണ്? പുഴയിൽ വീഴുന്ന സന്ദർഭത്തിൽ കര
നിനക്കുള്ള ജോസഫേ എന്ന് വിളിച്ചാൽ ശിർക്കല്ല. കാരണം ജോസഫ് വരുന്നതും നീന്തി വന്ന് രക്ഷപ്പെടുന്നതും നമ്മൾ കാണുന്ന മാർഗത്തിലാണ്. മൊയ്തീശേക്കേ എന്ന് വിളിച്ചാൽ ശിർക്കാണ്, കാരണം കാണാത്ത മാർഗത്തിലാണ്. ഈ അദൃശ്യം എന്നതിന് കണ്ണ് കാണാത്താണ് അർത്ഥം അല്ല. അത് മാത്രമല്ല അതിനർത്ഥം കാര്യകാരണബന്ധങ്ങൾക്ക് അതീതമായി സഹായിക്കുകയാണ്. മനസ്സിലായില്ലേ? ജോസഫ് സഹായിക്കുന്നത് മനുഷ്യൻ അള്ളാഹു കൊടുത്തിട്ടുള്ള കഴിവിന്റെ അടിസ്ഥാനത്തിൽ. അതുകൊണ്ടാണ് ജോസഫിനോട് നമ്മൾ ചോദിക്കുന്നത്. മൊയ്തീശേഖിനോട് ചോദിച്ചാൽ മൊയ്തീശേഖ് മരിച്ചാളാണ്, അവർക്ക് അങ്ങനെ കഴിവില്ല, ഇല്ലാത്ത കഴിവാണ് ചോദിക്കുന്നത്. അങ്ങനെ ചോദിക്കുമ്പോ നമ്മളെ മനസ്സിൽ അഭൗതിക വിശ്വാസം വരും, അക്സാകായത്തിൽ കുനൂറ് വരും. കരക്ക് നിൽക്കുന്ന ജോസഫിനോട് ചോദിച്ചാൽ അക്സാകായത്തിൽ കുനൂറ് പത്തതല്ലൂടി വരൂല. അവിടെ ഒരു ജിന്നുണ്ടെങ്കിലോ, ജിന്നുണ്ടെങ്കിൽ മനസ്സിലാവില്ല എന്നിപ്പോ നമ്മൾ എന്നെ പറഞ്ഞു. ഇനി ഒരാൾ അങ്ങനെ അവിടെ ഒരു ജിന്നു ഉണ്ടെങ്കിൽ എന്നെ കരക്കി വെച്ച് രക്ഷിക്കട്ടെ എന്ന് വിചാരിച്ചാൽ അത് പാടില്ലാത്ത ഹറാമായ വിളിയാണത്. ശിർക്കിലേക്ക് പോകുന്ന വിളിയാണ്. പക്ഷെ വിളി കൊണ്ടായാലും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകൂല. കണ്ടോ, ഹറാമാണ്, ശിർക്കിലേക്ക് പോകുന്ന വിളിയാണ്, പാടില്ല. പക്ഷെ അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകൂല. കാലത്തേലും മരിച്ച മുശരിക്കായി മരിച്ചു എന്ന് ഞാൻ പറയണം. അയാളെ മനസ്സിൽ എന്തുള്ളൂ, ഇവിടെ ഒരു ജിന്നുണ്ടെങ്കിൽ കേക്കട്ടെ എന്നാ. അങ്ങനെ പാടില്ല, ഹറാമാണ്. ഹറാമായ ഒരു കാര്യം ചെയ്താല് അതിന്റെ ഹുക്കുമ ചോദിച്ചാ ഹുക്കുമ പറയണ്ടേ? ഒരന്യ പെണ്ണിനെ പോയിട്ട് ഞാൻ ചുംബിച്ചു, ഒന്ന് മുറിയോന്ന് ചോദിച്ചു. ഒന്നും മുറിയാതെ കണ്ടോ അന്യ പെണ്ണിനെ ചുംബിക്കാന്ന് പറഞ്ഞു. എന്താ പിന്നെ അതിന് പറയാ, ചുംബിക്കാൻ പാടില്ല, ഹറാമാണ്. പക്ഷെ ഒന്ന് മുറി ചോദിച്ചാൽ മുറിഞ്ഞറിയണ്ടേ? ഒരു പെണ്ണിനെ സാധാരണ നിലക്കൊണ്ട് തൊട്ടുപോയാ ഒന്നും മുറിയില്ല. വികാരത്തോട് കൂടി കെട്ടിപ്പിടിച്ചിട്ട് ഒരു അന്യ പെണ്ണിനെ ചുംബിച്ചാല് ഒന്നു മാത്രം മുറിയ. അപ്പൊ നോക്കി നിങ്ങൾ എല്ലും മുറിയില്ലേ? അപ്പൊ സുഹൃത്തുക്കൾ അത് ഫത്വ കൊടുത്തതിന്റെ പേരില് അയാൾ പെണ്ണിനെ കെട്ടിപ്പിടിക്കാൻ ഫത്വ കൊടുത്തു എന്ന് പറയാൻ പറ്റുമോ? അപ്പൊ ഞാനത് ഹറാമാണ്, ശിർക്കിലേക്ക് പോകുന്ന വിളിയാണെന്ന് പറഞ്ഞിട്ട് പുഴയിൽ പ്രാണരക്ഷാർത്ഥമുള്ള ജിന്നെ സഹായിക്കണേന്ന് വിളിക്കാന്ന് ഞാൻ പറഞ്ഞു എന്ന് വിചിന്തനത്തിൽ അച്ചടിച്ചു വിട്ടിരിക്കുകയാണ്. കണ്ടോ, പ്രാണരക്ഷാർത്ഥം ജിന്നിനെ വിളിച്ച് സഹായം തേടി. അതാണ് കൂടെ പറഞ്ഞ സഹായതേട്ടയിലുണ്ടോ? ഈ ബാക്കി കേൾപ്പിച്ചിട്ട് എന്ന് മാത്രമേ ഉള്ളൂ. വളരെ ഹറാമ് ചെയ്തു, വസീലയിൽ ശിർക്ക് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അത് കാരണം എന്താ? ഇവിടെ എന്റെ ഒച്ച കേൾക്കുന്ന ഇപ്പരിധിയിൽ ഉണ്ട് എന്നാണ് അയാളെ മനസ്സിലുള്ളത്. അപ്പോ മനസ്സിൽ അക്സാകായത്തിൽ വരുന്നില്ല. ഇപ്പൊ അക്സാകായത്തിൽ കൊണ്ടുവത്തതെന്ന് നീ കളിയാക്കുന്നുണ്ട്. നിങ്ങളൊക്കെ കളിയാക്കി, നിങ്ങളെ തൗഹീദ് പൊളിച്ച് തകർത്ത് ആദ്യം ഉണ്ടാക്കണം. തൗഹീദ് അക്സാകായത്തിൽ കൊണ്ടുവത്തതിൽ നമ്മൾ അംഗീകരിച്ച നിർവചന എങ്ങനെ എപ്പോൾ? അപ്പൊ അക്സാകായത്തിൽ ഹുദൂഇവത്തതല്ലുൽ, അങ്ങേയറ്റത്തെ വിനയവും താഴ്മയും എന്നാണ് ഇബാദത്തിന് പണ്ടേ നമ്മൾ കൊടുക്കുന്ന നിർവചനം. അപ്പൊ ഇവിടെ ഒരു ജിന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് അതിനെ വിളിച്ചാൽ അയാളുടെ മനസ്സിൽ എന്ത് വരൂല? അങ്ങേയറ്റത്തെ വിനയവും താഴ്മ ഉണ്ടാവില്ല, ഇബാദത്താവൂല. പക്ഷെ ചെയ്യാൻ പാടുണ്ടോ? പാടില്ല, ഹറാമാണ്. നബി പഠിപ്പിച്ചിട്ടില്ല, സാഹിബത്ത് കാണിച്ചില്ല. ഇത് അങ്ങനെ തന്നെ പറഞ്ഞതിനാണ് പുഴയിൽ വീഴുമ്പോ ജിന്നിനെ വിളിക്കാന്ന് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത്. ഇനി സുഹൃത്തുക്കളെ നോക്കി, ഞാനപ്പോടെ ശിർക്കാണെന്ന് പറഞ്ഞു നിൽക്കുക. ചൊച്ച കേൾക്കുന്ന ഈ പുഴക്കരയിലുള്ള ജിന്നി എന്റെ ശബ്ദം കേൾക്കും എന്ന് വിചാരിച്ചൊരാൾ പറഞ്ഞാലും ശിർക്കാണെന്ന് പറഞ്ഞാൽ അടുത്ത ചോദ്യം വരും. അപ്പൊ മരുഭൂമിയിൽ വെച്ച് യാ ഇബാദല്ലാന്ന് വിളിച്ചാല് അവിടെയുള്ള ജിന്നോ മലക്കോ കേൾക്കുന്നു വിചാരിച്ചാൽ അത് ശിർക്കല്ല നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങളെ പഠനത്തെ പ്രസംഗത്തിലുണ്ടല്ലോ, നിങ്ങളെ വാദപ്രതിവാദത്തിലുണ്ടല്ലോ. അപ്പൊ അതും ശിർക്ക് തന്നെയാണ് എന്ന് ഞാൻ പറയേണ്ടി വരും. മരുഭൂമിയിൽ വെച്ചു അപ്പൊ അടുത്ത ചോദ്യം വരും, അപ്പൊ ഇമാം അഹമ്മദ് ശിർക്ക് ചെയ്തു എന്നാണോ? ആ ഇമാം അഹമ്മദ് ശിർക്ക് ചെയ്തു. ഇമാം നബി ശിർക്ക് ചെയ്തു എന്നാണോ? ആ ഇമാം നബി ശിർക്ക് ചെയ്തു. അപ്പൊ 2012 വരെ അവരൊന്നും ശിർക്ക് ചെയ്തിട്ടില്ല എന്നാണല്ലോ നിങ്ങൾ മുജാഹിദീങ്ങൾ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ ആദർശം മാറിയോ? ഈ വക ചോദ്യം ഒക്കെ അതിന്റെ പിറകെ വരാനുണ്ട്. അതുകൊണ്ടാണ് പുഴക്കരയിലെ ജിന്ന് എന്ന് വിചാരിച്ചാൽ ശിർക്കാവൂല, പക്ഷെ ഹറാമാണ്, ശിർക്കിലേക്കുള്ള വസീലയാണ് എന്ന് ഞാൻ പറയാൻ കാരണം. ഇത് എന്റെ മറുപടിയല്ല സുഹൃത്തുക്കളെ, ഞാനിതൊരു ഗവേഷകനൊന്നല്ല, ലോകത്തുടനീളമുള്ള സലഫി പണ്ഡിതന്മാര് കൊടുക്കുന്ന മറുപടിയാണത്. അല്ലിസ്തിആനത്തു ബിൽ ജിന്നി ഹറാം. കണ്ടോ, ജിന്നുകളോടുള്ള സഹായതേട്ടം ഹറാമാണ്, വസീലത്തും മിൻ വസായിലി ശിർക്ക്, ശിർക്കിലേക്കുള്ള മാർഗമാണ്. പക്ഷെ ചോദിക്കപ്പെടുന്ന വിഷയം അല്ലാഹുക്ക് മാത്രം കഴിയുന്നതാണോ? അത് ശിർക്കാണ്, കുഫ്റാണ്. അപ്പൊ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പഴയ ആദർശം. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇതൊന്നും അറിയാതെ പെറിയ പേരിന്റെ അറ്റത്തെ ഒരു സെലഫീനും വെച്ച് എന്നിട്ട് അത്യാവശ്യമൊക്കെ ഐറ്റും പോയിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കൊക്കെ വലിയ പ്രസംഗം നടത്താമെന്ന് വിചാരിച്ച് ഇവിടെ വന്നിട്ട് ചീരിയാണ് മജീദ് സലാഹി. അയാൾക്ക് സത്യത്തിൽ ആ ജമാഅത്തോടെ മുമ്പിൽ നടത്താൻ കാളപ്രസംഗമല്ലോ, കാളമൂത്രം ചെച്ചമ്മിയും ബോസ്നിയും ഉഗാണ്ടയും ഗോസ്ലയൊക്കെയൊക്കെ പറഞ്ഞിട്ട് അവിടുത്തെ പട്ടിണി അവിടുത്തെ കാര്യങ്ങളൊക്കെ അത് പറഞ്ഞു തരുന്ന പോലെ മൂലിയാണ്. നിങ്ങൾ ഈ ഇല്ലാത്ത സലഫിയത്തിന്റെ ആദർശം പഠിക്കാതെ
യഥാർത്ഥ സർഫിയ എന്താ പറഞ്ഞത് ലോകത്തിന് അറിയാതെ, ഇതൊന്നും ഒരു കഥ അറിയാതെ ഏതെങ്കിലുമൊക്കെ നാല് ജമാഅത്ത് ഇസ്ലാമിന്റെ വാസികം വായിച്ച് ഓരോന്നും എന്തെങ്കിലുമൊക്കെ പറഞ്ഞത് കേട്ടിട്ട് ചത്രമാൻ സർഫി നമ്മളെ ഏൽപ്പിച്ചല്ലേ, അതുകൊണ്ട് നമുക്ക് രംഗത്തന്നെ ഒന്നാക്കാന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ വഴി നിങ്ങളെ ക്ലിപ്പ് ഇട്ടിട്ടാണ് ഈ മറുപടി. നിങ്ങൾ ആർ ചാത്തോട് മറുപടി ഇറങ്ങുകയോ എവിടെയെങ്കിലും ഉള്ളത് ഇട്ടിട്ടല്ല. ഈ കടവത്തൂരിന്റെ മണ്ണിൽ നിങ്ങൾ പ്രസംഗിച്ചത് കൃത്യമായ പ്രസക്ത ഭാഗങ്ങൾ ആശയം വ്യക്തമായ രൂപത്തിൽ തെട്ടിപ്പ് നടത്താതെ വ്യക്തമായി കേൾപ്പിച്ചിട്ടാണ് മറുപടി. അല്ലാതെ നിങ്ങൾ മറുപടി പറഞ്ഞിട്ടില്ലാറുണ്ട്, നാളെ പോയി പറയരുത്. കാരണം ഇപ്പോ ഓർക്ക് തൂക്കൊക്കെ ആൾക്കാരാകണം, തൂക്കം തന്നെ കനം കൊണ്ട് നടക്കണം, തൂക്കം ഞാൻ തന്നെ. പക്ഷെ ഓല് കണക്കാക്കിയപ്പോൾ എന്താ നിങ്ങൾ കനം കൊണ്ടല്ല ഡിഗ്രി കൊണ്ട് ഇന്നാണ് മൂട്ടനെ കൊല്ല എന്തിനാ കൂട്ടുമ്പൽക്ക ഈ പഴകി പൊളിച്ച മടപൂരി കൊമ്പൂലിയാൽ കൊണ്ടുള്ളത് അത്രേനാ സ്ഥലത്ത് ഇങ്ങനോട് ഇറക്കാൻ പറഞ്ഞാൽ ഇങ്ങനെ തുപ്പി. നിങ്ങൾക്കൊക്കെ മറുപടി നമ്മളെപ്പോലെ സാധാരണക്കാർ പറയും അല്ലോ, അനസുമല്ലാക്കാക്കും എഴുതി ഇനി മടപൂരിയാൽ വന്ന ഓൽക്ക് എഴുതി. ഈ റിസർവേഷൻ ബെഞ്ചിൽ ഇരുന്നിട്ട് ബൂട്ട് ഷോർട്സ് ഇറങ്ങി കളിക്കാരമായി കുറച്ച് മുനീർ മദനെ പോലെയുള്ള അതുപോലെ തന്നെ ഉള്ള നാസർ സുല്ലമെ പോലെയുള്ള ചില മടപൂരി ചാരന്മാർ ഇനി രംഗത്ത് വരാണ്ട് ഇതിനകത്ത് ഈ പിത്തനക്ക് വേണ്ടി നോട്ട് കൊടുത്തവർ വരി. നിങ്ങൾ വന്നിട്ട് ഈ ശിർക്കാരോപണം നടത്തി മണ്ണിട്ട് മൂടി തരാം ഇൻഷാല്ലാ, അല്ലാതെ തോഫിക്കൊണ്ട് ഇത് നമ്മുടെ നടത്തൂല. മുജാഹിദികളെ നേരെ ശിർക്കാരോപിച്ച് കേരളത്തിലെ മുജാഹിദികളെ തമ്മിലടിച്ച് ഈ പ്രസ്ഥാനത്തിനകത്ത് നിന്നുകൊണ്ട് ഇതിന്റെ ചോര കുടിക്കാമെന്ന് വിചാരിച്ചാൽ നടക്കൂല. മഹത്തായ കേരള ജമിയത്തുലമയും കേരളം മന്ത്രോധികനായ ഏറ്റവും കാതിർമലിയുടെ നേതൃത്വത്തിൽ ഇൻഷാല്ലാ മുന്നോടും നല്ലൊരു നേതൃത്വത്തെ അള്ളാഹു തആല കൃത്യമായി ഏൽപ്പിക്കും ചെയ്യും. ഒരിക്കലും ഇത് നിങ്ങളെ തന്ത്രം വിജയിക്കൂല. അപ്പോ സക്കരിയ സലാഹി ഇങ്ങനെ പറഞ്ഞു എന്നതാണ് വലിയൊരു കാര്യമായിട്ട് എടുക്കുന്നത്. സഹോദരങ്ങൾ എങ്ങനെ ആലോചിച്ച് നോക്കി. ഇന്നലെ ഉദാഹരണമായി ഞാനൊരു കാര്യം പറയാം, ജിമ്മിന്റെ കാര്യം അടക്കട്ടെ, ഒരു ഉദാഹരണമായി ഒരു മനുഷ്യന്റെ കാര്യം പറയാം. ഒരു ഈ കടവത്തൂരിൽ അങ്ങാടികളുള്ള ഒരു സ്കൂളിലേക്ക് അല്ലെങ്കിൽ മദ്രസയിലേക്ക് രാവിലെ 7 മണിക്ക് എത്തണം, 3 കിലോമീറ്റർ താണ്ടിയിട്ടാണ് ഒരു കുട്ടി വരുന്നത് വിചാരിക്കുക. അപ്പോ ആ പാടവരമ്പിലൂടെ ഒരു 6.5 മണിക്ക് തന്നെ നീറ്റ് പോകുന്നു, കാരണം 7 മണിയാകുമ്പോഴത്തിനും ഇവിടെ എത്തണം അല്ലെങ്കിൽ 7 ആകുമ്പോഴത്തിനും ഇവിടെ എത്തണം. അങ്ങനെ 3 കിലോമീറ്റർ അപ്പുറത്തുള്ള പാടപ്പരമ്പിലൂടെ ഒരു കുട്ടി ഇങ്ങനെ നടന്നു വരുമ്പോൾ കുട്ടി അവിടെ മോട്ടറടിക്കാൻ വേണ്ടിയിട്ട് കുഴിച്ച കുഴി കണ്ടില്ല, പാടത്തേക്ക് വെള്ളടിക്കാൻ വേണ്ടിയുള്ള മഞ്ഞ് മൂടിയുണ്ട്, ആ കുഴിയിൽ വീണ് നിൽക്കുക. കുഴിയിൽ വലിയ വെള്ളമൊന്നുമില്ല, ഒരടക്കുള്ള വെള്ളമുള്ളു. ശരി, ആ കുട്ടി വീണു. കുട്ടി വീണപ്പോൾ ഇങ്ങനെ ആലോചിക്കുകയാണ്, ശരി ഇനിയിപ്പോൾ എന്താ ചെയ്യുക, രാവിലെയാണ്, ഒരു മനുഷ്യനാണെങ്കിൽ ഇവിടെ അല്ലേന്ന് വിളിച്ചാലാണെങ്കിലും ആരാഞ്ഞ് വരിക. ഈ ഒരു അവസ്ഥയിൽ ആ കുട്ടി ഇങ്ങനെ വാച്ചിലേക്ക് നോക്കി. അപ്പോൾ നോക്കുമ്പോൾ സമയം 7 മണി 7.5 കഴിഞ്ഞിട്ടുണ്ട്. 7.5 മണി വരെ ആ കുട്ടി അവിടെ നിൽക്കുക. അപ്പോൾ 7.5 മണി ആയപ്പോൾ ആ കുട്ടി മനസ്സിലാക്കി എന്നും 7.5 മണിക്ക് ഇവിടെ വയല് നനക്കാൻ പാടം നനക്കാൻ കർഷകരായ അത്രയും ആൺകുട്ടിയൊക്കെ വരാറുണ്ട്. അപ്പോൾ ആ കുട്ടി എന്ത് ചെയ്തു, അത്രയും ആൺകുട്ടിയൊക്കെ അവിടെ ഉണ്ടായിരുന്ന നിലക്ക് അത്രയും ആൺകുട്ടിയൊക്കെ ആ എന്നും രക്ഷിക്കുന്ന് പറഞ്ഞ് ആ വിളി ചിർക്ക നിങ്ങൾ നാളെ പറഞ്ഞ മറുപടി പറഞ്ഞു. അത് ശിർക്കാണോ തൗഹീദാണോ ഒന്ന് പറഞ്ഞേരി. നിങ്ങൾ ആ കുട്ടിയുടെ മുശീക്കാക്കുമല്ലേ, അതാ നമ്മുടെ ചോദ്യം. 7.5 മണിക്ക് പാടം നനക്കാൻ വേണ്ടി കൃത്യമായി ഹാജരാകുന്ന മഴമുട്ടിയാക്കി അവിടെ ഉണ്ടാകുന്ന ദിവസത്തിൽ ആ കുട്ടി വിളിച്ചു, ആ വിളി ശിർക്കാണോ അല്ലേ നിങ്ങൾ പറയും. ബുദ്ധിയുള്ളവരാണെങ്കിൽ ആ കുട്ടി മുശീക്കായി എന്ന് പറയോ? കാരണം എന്താ, ഒന്ന് ആ കുട്ടിയുടെ മനസ്സിൽ പ്രാർത്ഥന അല്ല, എന്തെന്താ മഴമാക്കി 7 മണിക്ക് അവിടെ വരുന്ന ആളാണ്. അപ്പോൾ സ്ഥലത്തുള്ള അല്ലെങ്കിൽ ആ സമയത്ത് അവിടെ ഉണ്ടാകുമെന്നുള്ള സാന്നിധ്യം ഉറപ്പിച്ചിട്ട് വരാത്ത മയമാക്കാനെ കാണാത്ത മയമാക്കാനെ കുഴിയിൽ വെച്ച് വിളിച്ചതാ, അത് പ്രാർത്ഥന അല്ല. നിങ്ങൾക്ക് തൗഹീദ് യഥാർത്ഥത്തിൽ തിരിയാത്തതുകൊണ്ടാണ് നിങ്ങൾ എന്തെങ്കിലും കിട്ടുമ്പോഴത്തേന് അങ്ങോട്ട് തൗഹീദ് ശിർക്ക് പറഞ്ഞിട്ട് ഫത്വ വർക്കണേ കേട്ടോ. അവരെ ഉദാഹരണത്തിന് വേണ്ടി ഈ വിഷയം വ്യക്താക്കാൻ വേണ്ടി പറഞ്ഞാണ്. എന്നാലൊരു സംശയം, എന്തിനാപ്പോൾ അവിടെ ഒരു ജിന്നിനെ മൂപ്പര് വെറുതെ പരാമർശിച്ചത്? സലായി പരാമർശിച്ചല്ല, ഫോണിലൂടെ ഒരാൾ വല്ലാതെ ശല്യപ്പെടുത്തിയപ്പോൾ സലായി കൊടുത്തൊരു മറുപടി തെറ്റിദ്ധരിപ്പിച്ചപ്പോൾ അത് വിശദീകരിച്ചതാണ്. ഇനി സഹോദരങ്ങളെ, അവിടെ സലായി സൂക്ഷ്മത പുലർത്തിയിട്ട് പറഞ്ഞത് ചോദ്യം അനാവശ്യമാണ്, അങ്ങനെ പറയാൻ പാടില്ല, റസൂൽ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല, അങ്ങനെ ജിന്നില്ല എന്നൊക്കെ പറഞ്ഞു. എന്നാലും ഉസ്താദേ അങ്ങനെ സാന്നിധ്യം ഉറപ്പിച്ച് എന്റെ ശബ്ദം കേൾക്കുന്നവർക്ക് ഉണ്ട് ഞാൻ ഉറപ്പിച്ചാൽ, അങ്ങനെ ഉറപ്പിച്ച് വിളിച്ചാൽ ശിർക്കാവോ? ശിർക്കാന്ന് പറയാൻ പറ്റൂല. നിങ്ങൾക്കറിയോ ഇവിടെ ഇത് പറഞ്ഞ് ആസ്വദിച്ച മജീദ് സലാഹി നിങ്ങൾക്ക് ശേഷം ഇവിടെ വന്ന് പ്രസംഗിച്ച അനസ് മുസ്ലിയാർ, ഈ അനസ് മുസ്ലിയാർ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വേദിയിൽ മടവൂരികൾ ശിർക്കാകാത്ത വല്ല സഹായത്തേട്ടവും ജിന്നിനോട് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഹറാമും വസീല ശിർക്കും അനുവദനീയമല്ല ഒന്നും പറയാതെ
ഉണ്ട്, ശിർക്കല്ലാത്തതുണ്ട്. അത് ശിർക്കല്ല, അഭൗതികമല്ല. അതുകൊണ്ട് തന്നെ പ്രാർത്ഥനയുമല്ല. നിങ്ങൾ മറുപടി പറഞ്ഞിട്ടില്ലേ പച്ച വളമ്പള്ളം പോലെ അല്ലേ? അത് നിങ്ങളൊന്ന് കേട്ടോളൂ. മറുപടി പറയാൻ ജിന്നിങ്ങനെ വരികയാണ്, ജിന്നിനെ എനിക്ക് കാണാം, ജിന്നിന്റെ സാന്നിധ്യം എനിക്കുണ്ട് എന്ന് ഉറപ്പായാൽ ഞാൻ ജിന്നിനോട് സംസാരിച്ചാൽ അത് ശിർക്കല്ല, അഭൗതികമല്ല. സലായിനേക്കാൾ എത്ര മേന്മയിൽ ആ പിടിച്ചിനെ കാണുന്നത് മടിയിൽ എന്ന് പറഞ്ഞ കാര്യം ഈ കോലത്തിലുള്ളൊക്കെ ഇയാൾ പറഞ്ഞു പോയിട്ട് അതൊക്കെ മറച്ചു വെച്ചിട്ട് ഇവിടെ വന്ന് വളമ്പുകയാണ്. കപടമുഖം എന്നായത്ത് നിങ്ങളിലേക്ക് മടങ്ങുമോ നിങ്ങൾ ആലോചിച്ചാൽ മതി. ഞാൻ നിങ്ങൾ അതാണെന്ന് പറയാൻ തയ്യാറല്ല, പക്ഷെ നിങ്ങളുടെ പ്രവർത്തനം സ്വഭാവം സംസ്കാരം അങ്ങോട്ടാണ് പോകുന്നത്. നരകത്തിനടിത്തട്ട് നിങ്ങൾ സൂക്ഷിക്കണം. കേട്ടോളൂ.